ആരോട് ഞങ്ങൾ കർത്താവെ ഓരോ നിമിഷങ്ങൾ കർത്താവെ ഞങ്ങളെ ചേർത്ത് കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ മുന്നും പിന്നും വലതും ഇടതും കർത്താവെ ഓരോ നാളും കർത്താവെ ഓരോ നിമിഷങ്ങളും കർത്താവെ ഹല്ലേലൂയ ദൈവം ഞങ്ങളെ ഇത്രത്തോളം കർത്താവ് സ്വർഗത്തിലെ കാത്ത് പരിപാലിച്ചനായി ദൈവത്തോട് നന്ദി പറയാണ്. അപ്പാ ഞങ്ങൾ നിന്നതല്ലേ എൻ്റെ അപ്പൻ ഞങ്ങൾ നിർത്തിയതാണ്. അപ്പാ ഞങ്ങൾ വന്നതല്ല അപ്പാ അപ്പൻ ഞങ്ങളെ കൂടി വരുത്തേനായി നന്ദി പറയാൻ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യണം കർത്താവെ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാണ്. കർത്താവെ ദൈവം ചെയ്ത നന്മകൾക്കും ഉപകാരങ്ങൾക്കും നടത്തിയ വിധങ്ങളെയും ഓർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വായടച്ചിരിക്കാൻ കഴിയില്ല കർത്താവെ. അല്ലെലിയ കർത്താവെ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനും തോന്നിട്ടില്ല കർത്താവെ. ഹല്ലേലൂയ കർത്താവെ മുമ്പേ നിന്റെ നീതിയും നിന്റെ രാജ്യവും കണ്ടെത്തും, അതിന്റെ പിന്നാലെ എല്ലാം ചേരുമെന്ന് വചനപ്രകാരമായി കർത്താവിന്റെ സന്നിധിയിലെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഞങ്ങൾ ഏറ്റെടുക്കുവാൻ ദൈവത്തിന്റെ വചനപ്രകാരം ഓരോ നിമിഷങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ നടത്തണമേന്ന് പ്രാർത്ഥിക്കാണ് കർത്താവെ. സ്തോത്രം. ഇതുവരെയും ഞങ്ങളെ നടത്തിയ കൃപയ്ക്കായി നന്ദി പറയാണ് ഹല്ലേലൂയ ദൈവമേ. ഈ പുതിയ മാസത്തിനായി സ്തോത്രം ചെയ്യണേ കർത്താവെ, പുതിയ ആഴ്ചയ്ക്കായി സ്തോത്രം ചെയ്യണേ കർത്താവെ. ഹല്ലേലൂയ മാസത്തിൻ്റെ ഒന്നാം നാളും ആഴ്ചയുടെ ഒന്നാം നാളുമായി ഈ ദിവസത്തെ സ്വർഗത്തെ പിതാവ് അനുഗ്രഹമാക്കി തരുവാൻ സഹായിക്കണമേ. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുവാൻ സഹായിക്കണമേ. ആത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണം, അഭിഷേകത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ. മാനുഷികമായി ഒന്നും പ്രാർത്ഥിക്കാൻ ദൈവം അനുവദിക്കല്ലേ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ് സ്തോത്രം. ഹല്ലേലൂയ എന്ന സഭാരാധനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ രണ്ടുപേര് ഭൂമിയിൽ കർത്താവെ ഒരു മനസ്സോട് പ്രാർത്ഥിച്ചാൽ എന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ തരാമെന്ന് വാക്ക് തന്നെ കർത്താവെ. ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ചെറിയ കൂട്ടമായി നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ സ്വർഗമേനി അവിടുന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കാണ് ഹല്ലേലൂയ കർത്താവെ. സ്വർഗാന്തവരെ കടന്നു എല്ലാ സഹോദരിമാർക്കും സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാണ്. തലമുറകളെ എല്ലാം ദൈവം അനുഗ്രഹിക്കണം. അനേകർ ദൂരദേശത്തും കർത്താവെ യാത്രയിലും വഴിയിലും ഭവനത്തിലും ഇരിക്കുമ്പോഴും കർത്താവിൻ്റെ കരം പകർന്ന് അവരെല്ലാം രക്തക്കോട്ടയിലും മറുതി മുദ്രയിടണമേ. ശത്രുവായവൻ ദുഷ്ടായവൻ തൊടാതെ വിധം സൂക്ഷിക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ് കർത്താവെ. ഹല്ലേലൂയ ഇന്നത്തെ സഭാരാധനയെ സ്വർഗം അനുഗ്രഹമാക്കി തരണമേ. ഞങ്ങളുടെ ദാസനക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കാണ് കർത്താവെ. കുരിശിൻ്റെ മറവിൽ അവിടെ നിന്ന് നിർത്തണമേ. ആത്മശക്തി ആ അഭിഷേകത്താൽ നിറഞ്ഞ് കർത്താവെ സ്വർഗം തരണമാ. ഹല്ലേലൂയ വചന ശുശ്രൂഷ അവിടെ നിന്ന് നൽകുവാൻ ദൈവം സഹായിക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ്. ഞങ്ങൾ കേൾക്കണ ഓരോ വചനങ്ങളും ഞങ്ങളുടെ ഹൃദയപൂർണ്ണമായത് ഏറ്റെടുക്കുവാൻ ദൈവസന്നിധിയിലെ ഹല്ലേലൂയ വചനപ്രകാരമായി ഞങ്ങൾക്ക് ജീവിക്കാനുള്ള കൃപ കൊടുക്കണമേന്ന് പ്രാർത്ഥിക്കാണ് കർത്താവെ. ഹല്ലേലൂയ നല്ല സങ്കീർത്തനങ്ങളെ, നല്ല സാക്ഷികളെ, നല്ല പ്രബോധനങ്ങളെ സ്വർഗം അവിടുന്ന് പ്രസാദമായി തരുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാണ് കർത്താവെ. ഹല്ലേലൂയ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. തക്ക സമയത്ത് അങ്ങയുടെ ആലയത്തിൽ കൂട്ടി ഉയർത്തുവാൻ ദൈവം സഹായിക്കണമേ. കടന്നു വരാൻ സാധിക്കാത്തവരോർത്ത് പ്രാർത്ഥിക്കാണ്. അവരിരിക്കുന്ന സ്ഥലങ്ങളെ യാത്രയിൽ കർത്താവിൻ്റെ കൃപ അവരോട് കൂടെ ഇരുന്ന് അവരെ സൂക്ഷിക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കർത്താവെ. ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപ പകരണമേ. നല്ല സാക്ഷ്യം, നല്ല സങ്കീർത്തനങ്ങൾ, നല്ല ആരാധനയായ സ്വർഗം അവിടുന്ന് അനുഗ്രഹമാക്കി തരുവാൻ സഹായിക്കണമേ കർത്താവെ. നീ നല്ലവരും വല്ലവരും വാക്കു മാറാത്തവരും, നീ ലോകത്തിന് അധിപതിയും, നീ ആരാധനയ്ക്ക് യോഗ്യനും, സ്തുതിക്ക് യോഗ്യനും, മഹത്വത്തിന് യോഗ്യനും, പുകഴ്ചയ്ക്ക് യോഗ്യനും, നിത്യ പിതാവും, നീതിയുള്ള ദൈവം, ഹല്ലേലൂയ വീരനായ ദൈവത്തോട് നന്ദി പറയാണ്. അഖിലാണ്ടത്തിലെ ഉടയവനായ പ്രഭുവോട് സ്തോത്രം കർത്താവെ. നന്ദിയോട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാണ് കർത്താവെ. ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവെ പലവിധമായി ആപത്തും അനർത്ഥങ്ങളും വന്നപ്പോഴാ എല്ലാം കർത്താവിൻ്റെ ഉള്ളം കയ്യിലെ. ഹല്ലേലൂയ വക്ഷകൃപയ്ക്കായി ദൈവത്തോട് നന്ദി പറയണേ. മനസ്സ് തകർന്നവർക്കും യഹോവ സമീപസ്ഥമാണ് വചനപ്രകാരമായി. കർത്താവിൻ്റെ സമീപസ്ഥത്താൽ ഇത്രത്തോളം ഞങ്ങൾ നടത്തിയ കൃപയ്ക്കായി നന്ദി പറയാണ് ഹല്ലേലൂയ. സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കണ കർത്താവെ. ഇന്ന് ആദ്യം മുതൽ അവസാനം വരെ ദൈവ സാന്നിധ്യം ഇവിടെ വെളിപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാന്. ഒരുമിച്ച് ഒരു മനസ്സോടെ ഐക്യത സ്നേഹത്തില് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളോട് ഉള്ളങ്ങളോട് പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സ്വർഗം മറുപടി തന്നതിനായി സ്തോത്രം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങളുടെ ജീവനുള്ള നല്ല പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതോടെ താനും സ്തുതിക്കാം, തുടർന്ന് പ്രാർത്ഥിക്കാം. ദിവസമല്ലേ മേരി സ്തുതി പ്രാർത്ഥിക്കാം. നല്ല പിതാവേ,
അപ്പാ ഇന്ന സമയത്തിന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ കർത്താവിന് സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ വേണ്ട കർത്താവ് ഞങ്ങളെ കൂട്ടിവരുത്തിയ നല്ല സമയങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യും കർത്താവേ. മറ്റൊരുത്തിനും രക്ഷയില്ല, ആകാശത്തിന് കീഴേ നമ്മെ വിടുവിക്കപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, സ്നേഹിക്കപ്പെടുവാൻ യേശു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് കർത്താവ് ഞങ്ങൾ അറിയുന്നു. അതാ ഹല്ലേലൂയ, ആ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പാൻ വേണ്ട ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിനെ സമ്പൂർണ്ണമായി നാഥന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ആ നാമം ദൈവസഭയായി ഞങ്ങളുടെ വെളിപ്പെടുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അതിന് വിരോധമായി ഞങ്ങളുടെ ദേഹിമണ്ഡലത്തിൽ വ്യാപിക്കുന്ന എല്ലാ ഈ മാനുഷികമായ അവസ്ഥകളെയും കർത്താവിനാൽ ദൈവമേ മാറ്റപ്പെടേണ്ടതിനായി ഒരിക്കൽ കൂടെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ. ഓരോ ശുശ്രൂഷകളിലൂടെയും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസം പിന്നെയും ആത്മാവിൽ ജാഗരിപ്പാൻ എടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ വേണം. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ശക്തീകരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പിന്നെയും അവിശ്വാസത്താൽ ഹല്ലേലൂയ മാറിപ്പോകാതെ വിശ്വാസത്തിൽ ശക്തിപ്പെടുക, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണം കർത്താവ്. പിന്നെയും ഞങ്ങളെ സഹായിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കടന്നു വന്ന ജനത്തെ നാടിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന സകല ഹൃദയങ്ങളെയും മറയുന്ന ദൈവത്തിന്റെ ആത്മാവേ, നിന്റെ ദാസിലൂടെ അവിടുന്ന് വ്യക്തമായി സംസാരിപ്പാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ആഴത്തിൽ കിടക്കുന്ന ചില മർമ്മങ്ങളെ ആത്മാവിനാൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമേ. അങ്ങനെ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ ക്രിസ്തു വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉറയ്ക്കേണ്ടതിന് കർത്താവ് ദൈവസഭയായി ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമനുഷ്യന് കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനയിട്ടിരിക്കുക. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. സമ്പുകുലമായ ഒരു 8 മാസക്കാലം കർത്താവേ, 8 ദിവസം കടന്നുപോയി കർത്താവേ. ആ 8 മാസം വരെ ഞാൻ പരിപാലിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അവത്തനത്തിൽ നിന്നെല്ലാം കർത്താവ് വിളിപ്പിച്ചതിനായി നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. എൻ മനമേഹയെ വാഴ്ത്തുക, എൻ സർവന്തര വിശുദ്ധമതയെ വാഴ്ത്തുക, എൻ മനമേഹയെ വാഴ്ത്തുക. അവൻ ചിത്തുക ആർന്നു മറക്കുക കർത്താവിൻ്റെ വേദന പ്രേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ നിനക്ക് ചെറുതും വലുതുമായ സകല നന്മകൾക്കും സകല ഉപകാരങ്ങൾക്കായി നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പിന്നെയും കർത്താവെ അവിടത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെക്കറങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ആ ഇന്നത്തെ സഭായോഗം അത് ഏറ്റവും അനുഗ്രഹമായി തീരുമാറാകണമേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നു. കടന്നവരടക്കത്ത് കടന്നു വരുവാൻ തക്ക വേണം അപ്പാ കൃപ നൽകുമാറാകണമേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ കുടുംബങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരെങ്കിലും രോഗത്താലോ ബാധിച്ചോ ആയിരിക്കുന്ന കർത്താവേ, അവിടുത്തെ വചനമയച്ച് സൗഖ്യം കർത്താവ് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കർത്താവെ ഹല്ലേലൂയ അനുഗ്രഹമായി തീരുമാറാകണമേ കർത്താവ്. എല്ലാവരും ആത്മശക്തി പ്രാപിക്കുവാൻ തക്ക വേണം, അഭിഷേകം പ്രാപിക്കുവാൻ തക്ക വേണം അപ്പാ കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ഹൃദയങ്ങളെയും അറിയുന്നവനായ ദൈവം, അവിടെ ഹൃദയങ്ങൾ അറിയുന്നവനായ ദൈവമേ, അവിടുന്ന് മനസ്സലിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ നിങ്ങൾ മധ്യയുള്ളതിനായി നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. അപ്പൊ കർത്താവ് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജീവിതം ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, പാടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കർത്താവ് അഭിഷേകത്താൽ നിറയ്ക്കണമേ, ആത്മഹത്യാ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ പുതിയ കുടുംബങ്ങളെ കൂട്ടുവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. സകല മാനവമോഹത്വം കെടുത്താട്ടെ യേശുവിൻ നാമത്തെ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടോർത്തിട്ടാണ് ശ്രദ്ധിക്കാം. ആബേൻ സ്വരം പ്രാർത്ഥിക്കും, ആബേൻ പ്രാർത്ഥിക്കും. അമ്മായി കൊടുക്കും. സ്നേഹ പിതാവ് ദൈവമേ, ഈ കൂട്ടായ്മയിൽ വന്നതിനെ ഒത്ത് നന്ദി പറയുന്നു കർത്താവേ. പല കാര്യങ്ങൾ അറിയാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നതിനും നമ്മുടെ മനസ്സുകളിലുള്ള ശൂന്യത നീക്കുന്നതിനും എന്നെ നീ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. വചനത്തിലൂടെ അങ്ങ് സംസാരിക്കുമ്പോൾ അങ്ങ് എത്രമാത്രം ഓരോ മനസ്സുകളെയും അറിയുന്നുവെന്നും അവരുടെ മുറിവുകളെ സൗഖ്യമാക്കുന്നുവെന്നും
ഞാൻ മനസ്സിലാക്കുന്നു കർത്താവെ. സ്തോത്രം താവേ. പ്രതീക്ഷയില്ലാത്തവർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുക അങ്ങയുടെ വചനത്തിന് കഴിയുന്നല്ലോ കർത്താവെ. പ്രത്യാശ നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ നിന്നെ പാപത്തിൻ്റെ പാപത്തിൽ നിന്നും നീതിയിൽ നിന്നും അതിൻ്റെ വേർതിരിവ് നിന്നെ പഠിപ്പിക്കുകയും അത് അതിലൂടെ പാപബോധത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചും നിന്നെ അറിയിക്കുകയും ചെയ്യുന്നു. പിന്നീടുള്ള തീരുമാനം നിന്റേതാണ് കർത്താവേ. മകനെ, നീ എൻ്റെ അടുത്ത് വരുന്നെങ്കിൽ നിനക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നേടാൻ കഴിയുമെന്നാണ് യേശു പറയുന്നത്. നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് ഒരു സാധാരണ ആത്മാവിനെയല്ല. നമ്മൾ ജനിച്ച് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. 2 തിമോത്തി 1:7 വ്യക്തമായി പറയുന്നതാണത്. പിന്നീടുള്ള നമ്മുടെ ജീവിതചര്യയിൽ നമ്മൾ വരുത്തുന്ന ദൈവവുമായി വേർപ്പെട്ടിരിക്കുന്ന അവസ്ഥകളിൽ നമ്മളാണ് ആത്മാവിനെ നശിപ്പിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളാണ് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ആത്മാവിന് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിലൂടെ നേടിയെടുക്കണം. ശരിയായിട്ടുള്ളൊരു മനസ്താപവും പാപബോധത്തെ കുറിച്ചുള്ള അറിവും പാപത്തിൽ നിന്ന് വേർപ്പെട്ട് മനസ്തപിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിനക്കൊരു അനുഗ്രഹമുണ്ട്. സങ്കീർത്തനം 119:11, എൻ്റെ പിതാ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവമേ, ഇത്രയും വ്യക്തമായി ഇത്രയും ശക്തിയായി എങ്ങനെ പാപത്തിൽ നിന്ന് ഓടിയൊളിയാം എന്ന് നീ വ്യക്തമാക്കി തന്നിരിക്കുന്നല്ലോ കർത്താവേ. വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കണം, വചനത്തെ ഉരുവിടണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിലെ തിന്മയുടെ ശക്തിയിൽ നിന്ന് നമുക്ക് അകന്നിരിക്കാൻ പറ്റുകയുള്ളൂ. ആമേൻ. സ്തോത്രം പിതാവേ, സ്തോത്രം, സ്തോത്രം. അതിനെല്ലാം മേലെ ഏറ്റവും വലിയ കാര്യം ദൈവം മനുഷ്യരിൽ നിന്ന് ആശിക്കുന്നത് ഒന്ന് മാത്രമാണ്, അനുസരണമാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ദൈവമേ, ഞങ്ങളിൽ നിന്ന് വന്ന എല്ലാ അനുസരണ കേടുകളും ഞങ്ങളോട് ക്ഷമിക്കുമാറാകണമേ അപ്പ. പ്രൈസ് ദ ലോർഡ് ജീസസ്. ഞങ്ങളുടെ അനുസരണ കേടിനാൽ സർവ വിധ തെറ്റുകളും ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്നല്ലോ പാ. എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ദൈവമേ നന്ദി. ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാ ദൈവമക്കൾക്കും ദൈവസ്ഥാനം എഴുന്നേറ്റുന്നത് കൊണ്ട് അല്പസമയം പാടി ദൈവത്തിൽ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കർത്താവ് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ ഇമ്പശബ്ദം കർത്താവ് നമ്മളെ കേൾപ്പിക്കട്ടെ. ആത്മീയ ഗീതം പാടി കർത്താവിന് നമ്മൾ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിലെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവസ്ഥനിലെ ആമേൻ ശബ്ദം ഉയർത്തിക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. കഴിയുന്ന ദൈവമക്കൾ എഴുന്നേറ്റ് നിൽക്കുകയും ആമേൻ പാട്ടുകൾ പാടുമ്പോൾ ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കുകയും ചെയ്യാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.
നമ്മുടെ ആമേൻ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ കരങ്ങളെ വീശിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലാ തലം തുറന്നുകൊണ്ട് ആമേൻ ഹാലേലൂയ ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തുകൊണ്ട് ശക്തമായ ദൈവത്തെ പാടി ദൈവത്തിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാം. ഹാലേലൂയ ഹാലേലൂയ. ദൂതകളങ്ങൾ ആമേൻ നോക്കുന്ന ഒരു ആരാധന ഈ പകൽക്കാലം ഉടമതി വെളിപ്പെടുവേണം. ചുരുക്കമ്പനാണ് നമ്മളായിരിക്കുന്നുവെങ്കിലും ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് ഉയരത്തിൽ നിന്ന് നമ്മുടെ മേൽ പകരപ്പെടുവാൻ പോകുകയാണ്. നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം. ദേഹം ദേഹി ആത്മാവിനെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ദൈവസ്ഥനിലെ ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഫീസ ലോർഡ് ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങളെ വീശിക്കൊണ്ട് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കേണ്ട ഒരു പകൽക്കാൽ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിലെ ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന പകൽക്കാല നന്ദിയോട് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും പകൽക്കാലം ദിവസത്തിൽ നമുക്ക് നന്ദി പറയുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവസന്നിധിയിൽ കർത്താവിനോട് ചേർന്നിരിക്കുന്ന കർത്താവിനെ മാറോട് ചേർന്നിരിക്കുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ ജീവിതത്തില് ഹല്ലേലൂയ അവന് ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയും ഹല്ലേലൂയ പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം അവന് ബലം പകരുവാൻ ഇടയായിത്തീരും. ഇന്ന് പകൽക്കാല ഹല്ലേലൂയ ആ നല്ല സ്നേഹത്തിന്റെ മുമ്പിലാണ് ഇന്ന് പകൽക്കാല നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ പലപ്പോഴും നടക്കത്തില്ലെന്ന് കരുതുന്ന ചില വിഷയങ്ങൾക്ക് മുമ്പിലോ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ മുമ്പിൽ മറുപടി ഹല്ലേലൂയ വെളിപ്പെട്ടു വരുന്നതായിട്ട് നാം കാണുന്നു. ചില സാധ്യതകളില്ലാത്തിടത്ത് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലവും നമുക്ക് കാണുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ഏതെല്ലാം വിഷയങ്ങളിൽ ഇന്ന് പകൽക്കാലം നാം ഹല്ലേലൂയ വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നുവോ നമ്മുടെ വിഷയങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നുവോ ആ വിഷയങ്ങൾക്ക് നമ്മുടെ കർത്താവ് മറുപടി നൽകി തീരുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ അരികിലുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവം പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാ. ഹല്ലേലൂയ. അവൻ ഇറങ്ങി വന്നാൽ ഹല്ലേലൂയ വിഷയങ്ങൾക്ക് പരിഹാരം നൽകപ്പെടുക തന്നെ ചെയ്യുവാൻ ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ രോഗത്താൽ വലയുകയാണോ? ഇന്ന് പകൽക്കാലം സൗഖ്യദായകനായ കർത്താവ് നമ്മുടെ അരികിലുണ്ട്. ഹല്ലേലൂയ. അവൻ നമുക്ക് ബലം പകരുവാനിടയായിത്തീരും. അവൻ നമുക്ക് ശക്തി പകരുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം രോഗികൾക്ക് അവൻ നല്ല വൈദ്യനാ. ഇന്ന് പകൽക്കാലം വൈദ്യശാസ്ത്രം കൈവിട്ട എത്രയോ വിഷയങ്ങളുടെ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ മുമ്പിൽ ചില രോഗങ്ങൾ മാറിപ്പോകുന്ന പകൽക്കാലമായി തീരട്ടെ. അല്ലെങ്കിൽ ചില വിടുതലുകൾ ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണാൽ കാണട്ടെ. അല്പസമയം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന അപ്പാ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും എന്റെ ദൈവത്തിന് അസാധ്യമായതായിട്ടൊന്നുമില്ല, എന്റെ ദൈവത്തിന് എല്ലാം സാധ്യമാ, എന്റെ ദൈവത്തിലൂടെ എനിക്കും എല്ലാം സാധ്യമാണെന്ന് ഇന്ന് പകൽക്കാലം എത്ര ദൈവമക്കൾക്ക് പറയുവാൻ കഴിയും. നമ്മുടെ അധരങ്ങളിൽ നിന്ന് സ്തുതി ഉയരട്ടെ. അതിലെ നിരാശകൾ മാറട്ടെ. ഇന്ന് പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ അനേകർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥിക്കുന്നവരാ. അനേകർക്ക് വേണ്ടി ഹല്ലേലൂയ നാം ഒട്ടുമടക്കുന്നവരാ. നമ്മുടെ ജീവിതത്തിലും വേണ്ടിയിരിക്കുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണാൽ കാണേണ്ടതിന് ഒരു ദൈവപ്രവൃത്തി ഹല്ലേലൂയ നമ്മിലൂടെ വെളിപ്പെടേണ്ടതിന് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ഇന്ന് പകൽക്കാലം ദൈവം ഇടവരുത്തട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മ ഹാല ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നന്ദിയോടെ ദൈവസന്നിധിയിൽ ആയിരുന്നാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് ചേർന്ന് പാടിയാട്ടെ. നിന്നാൽ അസാധ്യമായില്ലൊന്നും സ്തുതികൾക്ക് യോഗ്യനായോ നീ. ലോകമെങ്ങും നിൻ സാക്ഷിയായി ഞാൻ നിത്യ സ്നേഹത്തെ പാടിയിടുമേ. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ. എനിക്കായി തകർന്നവനെ കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ. എനിക്കായി തകർന്നവനെ സാധ്യതകളും അസ്തമിച്ചാലും അന്ധകാരമെന്നെ തളർത്തിയാലും ചെറുപടട്ടെ. സാധ്യതകളും അസ്തമിച്ചാലും അന്ധകാരമെന്നെ തളർത്തിയാലും
യേശു എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വിശ്വാസ കണ്ണാൽ കണ്ടിടുന്നു ഞാൻ യേശു നാമം ജയം കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ എനിക്കായി തകർന്നവനെ ചേർന്നിടട്ടെ കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ എനിക്കായി തകർന്നവനെ സാധ്യതകള് അസ്തമിച്ചാലോ അന്ധകാരമേ താളർത്തിയാലോക്ഷണ സാധ്യതകള് അസ്തമിച്ചാലോ അന്ധകാരമേ താളർത്തിയാലോ യേശു എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വിശ്വാസങ്ങൾ കണ്ടിടുന്നു ഞാൻ യേശു നാമം ജയം എനിക്ക് കീർത്തിച്ചിടുന്ന ആ നല്ല സ്നേഹത്തെ എനിക്കായി തകർന്നവനെ കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ എനിക്കായി തകർന്നവനെ എൻ രോഗശയ്യയിൽ നല്ല വൈദ്യനായി സൗഖ്യമേകിടും യേശുവല്ലയോ മരണവാശങ്ങൾ വലച്ചിടുമ്പോൾ ഉയർത്താവൻ താരുവീടും കൺമാണി പോലെ ഒരിക്കൽ കൂടി എൻ രോഗശയ്യയിൽ നല്ല വൈദ്യനായി സൗഖ്യമേകിടും യേശുവല്ലയോ മരണപാശങ്ങൾ തോലച്ചിടുമ്പോൾ ഉയർത്താവൻ താരുവീടും കൺമാണി പോലെ നിന്നാല സാധ്യമായില്ലെന്ന് സൂര്യകൾക്കോ യോഗ്യനായോനെ ലോകമേങ്ങും നിൻ സാക്ഷിയായി ഞാൻ നിത്യസ്നേഹത്തെ പാടിടുമേ കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ എനിക്കായി തകർന്നവനെ ചേർന്ന് കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ എനിക്കായി തകർന്നവനെ ചേർന്ന് കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ എനിക്കായി തകർന്നവനെ ഇന്ന് പകൽക്കാലം നമുക്ക് സ്തുതിക്കുവാനോ നമുക്ക് മഹത്വപ്പെടുത്തുവാനോ നമുക്ക് പുകഴ്ച ഹല്ലേലൂയ എന്ന് കൊള്ളുവാനോ ഒരേ ഒരു നാമം ഉള്ളൂ, അത് നമ്മുടെ യേശു കർത്താവിന്റെ നാമം. ഇന്ന് പകൽക്കാലം മറ്റൊന്നിനെയും ഇന്ന് പകൽക്കാലം നമുക്ക് ഉയർത്തുവാനില്ല. ഇന്ന് പകൽക്കാലം ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്നവൻ, നമ്മുടെ നിലവുകളെ അറിയുന്നവൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം എന്തെങ്കിലും പുറത്തു കാണിക്കുന്നത് കണ്ട് പ്രസാദിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലല്ല ഇന്ന് പകൽക്കാലം ആയിരിക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന, നമ്മുടെ ഉള്ളങ്ങളെ ശോധന ചെയ്യുന്ന, നമ്മുടെ നൊമ്പരങ്ങളെ അറിയുന്ന ഒരു നല്ല കർത്താവിന്റെ സന്നിധിയായി ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ഭാരങ്ങളും എല്ലാം നമ്മുടെ കർത്താവ് അറിയുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഭാരപ്പെടേണ്ട, വിഷമിക്കണം. ഇന്ന് പകൽക്കാലം അവൻ നമ്മെ ശക്തീകരിക്കുവാനിടയായി തീരോ. അവൻ ബലമില്ലാത്തവന് ബലം പകരുവാനിടയായി തീരോ. ശക്തിയില്ലാത്തവന് ശക്തിയെ കൊടുക്കുവാനിടയായി തീരോ. ഇന്ന് പകൽക്കാലം എന്താണ് നമുക്ക് ദൈവത്തിന് ആവശ്യം, അത് നൽകി തരുവാൻ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ശക്തനായവന. ഇന്ന് പകൽക്കാലം നന്ദിയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ നമ്മെ വളരുമാറാക്കുന്നത് കർത്താവാണ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മെ തന്നെ ഹല്ലേലൂയ നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക്
നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തന്ന് നമ്മെ വളരുമാറാക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ 1 കൊരിന്ത്യർ 3 അതിന്റെ 6 വാക്യത്തിൽ ഇങ്ങനെയാ, ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ഇന്ന് പകൽക്കാലം നട്ടവൻ നനച്ചവനുമല്ല നമ്മെ വളരുമാറാക്കുന്നത് സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളിൽ താഴ്ന്നിരിപ്പാൻ ഹല്ലേലൂയ. ഹല്ലേലൂയ വിനയത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കഴിവുകളും നമ്മുടെ ബുദ്ധിയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ ഹല്ലേലൂയ നമ്മെ വഴി നടത്തുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ, നമുക്ക് പോകേണ്ടുന്ന പാത കാണിച്ചു തരുവാൻ നല്ല കർത്താവിന്റെ സന്നിധിയിലായി ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ഉപയോഗിപ്പാൻ ഇടയായി തീരും. ഹല്ലേലൂയ 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 പ്രൈസ്. ഇന്ന് പകൽക്കാലം ദൈവത്തെ നാം സ്വീകരിച്ചപ്പോൾ, യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം സ്വീകരിച്ചപ്പോൾ, നാം നേടിയത് ഭൗതികമായ ചില നന്മകളെ മാത്രമല്ല, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആത്മീയമായൊരു നേട്ടം ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. ആത്മീയമായി വളരുവാൻ നമുക്ക് കഴിയട്ടെ. ഈ ദിവസങ്ങളിൽ കൂടുതലായി ദൈവത്തോ ദൈവവുമായുള്ള ബന്ധം ഹല്ലേലൂയ ആഴമായി ഹല്ലേലൂയ തീരുവാൻ ദൈവം നമ്മെ ഹല്ലേലൂയ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ, അവൻ വെള്ളത്തിനരികെ സാലി നട്ടിരിക്കുന്നത് ആറ്റരികെ വേരിയൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും, ഉഷ്ണം തട്ടുമ്പോൾ പേടിക്കയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും, വളർച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം ഒരു ഫലം കായ്ക്കുന്നവരായി തീരുവാന ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മെ നട്ടിരിക്കുന്നത് എവിടെയാ? ഒരു വെള്ളത്തിനരികെ. ഹല്ലേലൂയ. വാടിപ്പോകുവാനല്ല, ക്ഷീണിച്ചു പോകുവാനല്ല, ഇന്ന് പകൽക്കാലം ദൈവകൃപയിൽ വളരുവാൻ മുന്നോട്ടുള്ള ജീവിതം ഹല്ലേലൂയ എങ്ങനെയാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ആത്മീയമായുള്ള ഉയർച്ചയാ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നാം എന്തെങ്കിലും ഹല്ലേലൂയ ചില നേടിക്കൊണ്ട് ഈ ലോകത്തിലായിരിപ്പാനല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മീയമായ ഹല്ലേലൂയയിൽ വളർച്ച സംഭവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ ദൈവവുമായുള്ള ബന്ധം എത്രത്തോളം അടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ദൈവസന്നിധി ഹല്ലേലൂയ അങ്ങനെ അടുക്കുന്ന ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ എത്ര കാറ്റടിച്ചാലും, എത്ര അലകൾ ഉയർന്നു വന്നാലും, എത്ര പ്രതികൂലങ്ങൾ അവരുടെ നേരെ കടന്നു വന്നാലും, അവർ ഹല്ലേലൂയ പ്രൈസറോട് ഹല്ലേലൂയ അവർ ഹല്ലേലൂയ പ്രൈസറോട് ആ വൃക്ഷം അല്ലെ നിൽക്കുന്നത് പോലെ തന്നെ അതിന്റെ വേര് എത്രത്തോളം ആഴത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, അത്രമാത്രം ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നാം കടന്നു വരുന്നെങ്കിൽ അതിനെ ഹല്ലേലൂയ ഒരു ശക്തിക്കും തകർത്ത് കളയുവാൻ കഴിയത്തില്ല, ഒരു കാറ്റിനും അതിനെ മറിച്ചിടുവാൻ കഴിയത്തില്ല, ഒരു തിരമാലകൾക്കും അതിനെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. യേശു നമ്മുടെ ബോട്ടിലുണ്ടോ? യേശു നമ്മുടെ കപ്പലിലുണ്ടോ? യേശു നമ്മുടെ ഭവനത്തിലുണ്ടോ? ഇന്ന് പകൽക്കാലം നമ്മുടെ തലമുറകളെ, നമ്മുടെ ഹല്ലേലൂയ ഭവനത്തിലായിരിക്കുന്നവരെ ഹല്ലേലൂയ കരുതുവാനും പാലിക്കുവാനും അവരെ പ്രൊട്ടക്ട് ചെയ്യുവാനൊക്കെ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവത്തിലൊന്ന് ആഴമായി വരുന്നുവാൻ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയുണ്ട്? ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ വേണ്ടുന്നത് ദൈവമായുള്ള ആഴമായുള്ള ബന്ധമാണ്. ഇന്ന് പകൽക്കാലം ദൈവമായുള്ള ബന്ധം ആഴത്തിലായിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ ഹല്ലേലൂയ അവർക്ക് കഴിയുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുക അല്ലെ നമ്മെ നട്ടിരിക്കുന്നത് മുരടിച്ചു പോകുവാനല്ല, ഹല്ലേലൂയ വാടിപ്പോകുവാനല്ല, നമ്മുടെ കൊമ്പ് ഹാലിൽ കുത്തി തകർന്നു പോകുവാനല്ല ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദേശത്ത് നാം തല ഉയർത്തി നിൽക്കുവാൻ വേണ്ടിയ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ നമുക്ക് ഹാലിൽ തടസ്സമായി നിൽക്കുന്ന ഹല്ലേലൂയ പലതിനെയും ഇന്ന് പകൽക്കാലം ദൈവം എടുത്തു മാറ്റുവാനിടയായിത്തീരും. എത്ര പേർ പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ കരങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് ദൈവത്തിനൊരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഒരു കത്രിക കൊണ്ട് എങ്ങനെ ഹല്ലേലൂയ വിട്ടുകളയുന്നോ അതുപോലെ തന്നെ ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികളെ ഹല്ലേലൂയ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി നിരപ്പാക്കിക്കൊണ്ടിരിക്കുക, ദൈവം അതിനെ തകർത്തുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടുന്ന നമ്മുടെ വഴിയെ ഹല്ലേലൂയ ദുർഘടമാക്കുന്ന നമ്മുടെ വഴിയെ പ്രതിസന്ധി ഇട്ടുകൊണ്ട് പിശാച് നിൽക്കുമ്പോ ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ, നമ്മുടെ ഹല്ലേലൂയ ദൈവമായുള്ള ബന്ധത്തിന്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലം ദൈവം ചില പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ വേണ്ടുന്ന അധിക കൃപ ഇന്ന് പകൽക്കാലം ദൈവം നമ്മിൽ പകരുകയ. എത്ര പേർ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചില മന്ദതകളെ മാറ്റിക്കൊണ്ട് ചില ഹല്ലേലൂയ ഒരുക്കി വെച്ച ഹല്ലേലൂയ പ്രൈസറോട് നമ്മെ ഹല്ലേലൂയ മുൻപോട്ട് പോകാതിരിക്കുക, നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് കളയുവാൻ ശ്രമിക്കുന്ന ചില പോരാട്ടങ്ങളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ദൈവം ചില വഴികളെ തുറക്കുകയാ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്ത് വെളിപ്പെടേണ്ടുന്ന ചില കൃപാവരങ്ങൾ വെളിപ്പെട്ട് വരട്ടെ.
അല്ലെ പ്രൈസ് അകത്ത് വെളിപ്പെടേണ്ടെന്ന് ചില ശുശ്രൂഷകൾ വെളിപ്പെട്ട് വരട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നു അധികമായി ദൈവത്തിന് വേണ്ടി ഫലം കായ്പാൻ, എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് തൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും. ദൈവമേ അങ്ങയുടെ കൃപാവരത്താലെന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ ശുശ്രൂഷകളാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നും കടന്നു വന്ന് മടങ്ങി പോകുന്നവരായിട്ടല്ല ദൈവത്തിന് വേണ്ടി ഫലം കായ്പാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഫലമില്ലാത്ത വൃക്ഷത്തെ വെട്ടിക്കളയുമെന്ന് പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം നമ്മെ അകത്ത് നിന്ന് ഫലം കായ്ക്കട്ടെ. ദൈവത്തിന് പ്രയോജനമുള്ള നമ്മുടെ കുട്ടി സഹോദരന്മാർക്ക് കുട്ടി സഹോദരികൾക്ക് പ്രയോജനമുള്ള ഫലം കായ്ക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ഈ ദിവസങ്ങളിൽ നാം ഫലം കായ്ക്കുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹല്ലേലൂയ. ആ വൃക്ഷത്തെ അത്രമാത്രം വേരൂന്നി നട്ടത് കൊണ്ട് ഹല്ലേലൂയ കാറ്റ് അതിന്മേൽ അടിച്ചപ്പോൾ ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ പ്രൈസ് ഉള്ളത് മറിഞ്ഞു പോകുവാൻ ഇടയായി തീർന്നില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ 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 പൗലോസ് കൊലോസ്യർ പറയും ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവെ ആഴ്ന്നിറങ്ങണം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആഴ്ന്നിറങ്ങിയ ഹല്ലേലൂയ വേരിനെ ഒരിക്കലും ഹല്ലേലൂയ പ്രൈസ് ഒരു കാറ്റിനും ഹല്ലേലൂയ അതിനെ മറിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ പകൽക്കാലം ഹല്ലേലൂയ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന അളവേക്ക് ഇന്ന് പകൽക്കാലം നാം എല്ലാം വളരുവാൻ ഹല്ലേലൂയ ദിവസങ്ങളിൽ ദൈവം ഇടയാക്കി തീർക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ വീഴ്ച കാണുവാൻ ആഗ്രഹിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റിലും ഉണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഹല്ലേലൂയ ഒരു ശക്തിക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. കാരണം അവൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ്നോട് ഹല്ലേലൂയ ശക്തൻ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ പ്രൈസ്നോട് നമ്മുടെ അതിരത്തിൽ നിന്നും അവിശ്വാസത്തിന്റെ വാക്കുകളെല്ലാം മാറട്ടെ. ഈ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യുമെന്ന് ഹല്ലേലൂയ ആലോചിച്ചു നിൽക്കുകയല്ല. ഇന്ന് പകൽക്കാലം അതിനെ മറികടക്കുവാൻ വേണ്ടുന്ന ബലം അവൻ നമ്മിൽ പകർന്നിരിക്കുക. അതിനെ ഈ പകൽക്കാലം നാം ഉപയോഗിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറാകുമ്പോൾ പുതിയ ഹല്ലേലൂയ ഭാഷാവരങ്ങളെ കർത്താവ് നമ്മെ നിറയ്ക്കുവാനിടയായി തീരും. ഹല്ലേലൂയ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ മാത്രമേ വലിയ വിടുതലുകളെ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് പകൽക്കാലം നമ്മുടെ അകത്തൊരു ആഗ്രഹം ഉണ്ടാകണം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇന്നത്തെ ആരാധനയിൽ ഒരു വിടുതൽ സംഭവിക്കണം. ഇന്നത്തെ ആരാധനയിൽ ചില ഹല്ലേലൂയ നിരാശയിൽ കടന്നു വന്നിരിക്കുന്നവരുടെ നിരാശകൾ മാറണം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദുഷ്ടശക്തികൾ ഭയപ്പെടുന്ന ആരാധന പ്രാർത്ഥനയുടെ മുമ്പില ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. ഒന്ന് രണ്ട് ആത്മീയ ഗീതം ചേർന്ന ദൈവസന്നിധിയിൽ നമ്മൾ കരങ്ങളെല്ലാം ചേർത്തടിച്ചുകൊണ്ട് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ ഗീതം ഗീതം ജയ ജയ ഗീതം ഹല്ലേലൂയ എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഗാനം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയ ഗീതം പാടിടുവേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയ ഗീതം പാടിടുവേ. പാപശാപ സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനായി. പാപശാപ സകലവും തീർപ്പാൻ അവതരിച്ചിഹ നരനായി. ദൈവകോപത്തിൽ വേന്തഴിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വേന്തഴിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ആമെ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയ ഗീതം പാടിടുമേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയ ഗീതം പാടിടുവേ. ഉലക മഹാനാരകിലരും ഒരു ഉറങ്ങുന്ന കല്ലറയിൽ. ഉലക മഹാന്മാരകിലരും ഒരു ഉറങ്ങുന്ന കല്ലറയിൽ. നമ്മളോ നദനേശ്വ മഹേശ്വരൻ മാത്രം
ഉയരത്തിൽ വാടിടുന്നു നമ്മളേശ്വരൻ മാത്ര ഉയരത്തിൽ വാടിടുന്നു ആമേൻ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ ആമേൻ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ നമ്മളേശ്വനാഥൻ ജീവിക്കുന്നതിനാൽ ജയ ഗീതം പാടിടുവേ നമ്മളേശ്വനാഥൻ ജീവിക്കുന്നതിനാൽ ജയ ഗീതം പാടിടുവേ കലുഷതയകറ്റി കണ്ണു തുടപ്പിൻ ഉത്സുകരായിരുവേ കലുഷതയകറ്റി കണ്ണു തുടപ്പിൻ ഉത്സുകരായിരുപ്പേ നമ്മളാത്മനാഥൻ ജീവിക്കവേ അലസത ശരിയാമോ നമ്മളാത്മനാഥൻ ജീവിക്കവേ അലസത ശരിയാമോ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ നമ്മളേശ്വനാഥൻ ജീവിക്കുന്നതിനാൽ ജയ ഗീതം പാടിടുവേ നമ്മളേശ്വനാഥൻ ജീവിക്കുന്നതിനാൽ ജയ ഗീതം പാടിടുവേ വാതിലുകളെ നിങ്ങൾ പലകളെ ഉയർത്തി വരുന്നിത ജയരാജേ വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജേ നിങ്ങൾ ഉയർന്നിരിപ്പി കഥകുകളെ ശ്രീയേശുവേ സ്വീകരിപ്പാ നിങ്ങൾ ഉയർന്നിരിപ്പി കഥകുകളെ ശ്രീയേശുവേ സ്വീകരിപ്പാ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ ആമേൻ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ നമ്മളേശ്വനാഥൻ ജീവിക്കുന്നതിനാൽ ജയ ഗീതം പാടിടുവേ നമ്മളേശ്വനാഥൻ ജീവിക്കുന്നതിനാൽ ജയ ഗീതം പാടിടുവേ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു പരലോകത്തിൽ ജീവിക്കുന്നു ഇഹലോകത്തിൽ താനിനി വേഗം രാജരാജനായി വാണിടുവാ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ ഹല്ലേലൂയ ജയ ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയ ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു മന്നിലല്ലേ നിത്യവാസമേശുവിൻ മുന്നിൽ മഹത്വതിനാമേ മന്നിലല്ലേ നിത്യവാസമേശുവിൻ മുന്നിൽ മഹത്വത്തിനാ ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്നോകളെ നീരപ്പാക്കിടുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു ഹല്ലേലൂയ ജയം
ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ, ആമേൻ, ഹല്ലേലൂയാ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടി നമ്മുടെ കരം ഉയർത്തി ദൈവത്തിന്റെ മഹത്വം എടുത്താട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയും എൻ്റെ യേശുനാഥ ചെയ്തോരോ നന്നയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി ചെയ്തോരോ നന്നയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും ദയാനിധി, അർഹിക്കാത്ത നന്മകളും ദയാനിധി, യാചിക്കാത്ത നന്മകൾ പോരുമേ എനിക്കേകിയോ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോരുമേ എനിക്കേകിയോ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി
ചൊല്ലുന്നു ഞാൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവേ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ. ഉലകവേയിൽ കൊണ്ട് ഞാൻ വാടി വീഴാതോടുവാൻ, ഉലകവേയിൽ കൊണ്ട് ഞാൻ വാടി വീഴാതോടുവാൻ, തണലേക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടുതാൻ, തണലേക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടുതാൻ. എന്നും നല്ലവേ യേശു, എന്നും നല്ലവേ, ചെറുത് പറയട്ടെ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ. രാവിലും പകലിലും ചേലടു തൽപാലന, രാവിലും പകലിലും ചേലടു തൽപാലന, ഭൂവിയിലെനിക്കുള്ളതിനാൽ മാനില്ല കാരണം, ഭൂവിയിലെനിക്കുള്ളതിനാൽ മാനില്ല കാരണം. എന്നും നല്ലവേ യേശു, എന്നും നല്ലവേ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ. ഭാരമുള്ളിൽ നേരിട നേരമെല്ലാം താങ്ങിട, ഭാരമുള്ളിൽ നേരിട നേരമെല്ലാം താങ്ങിട, സാരമില്ലെന്നോതിടും താർവിലെന്നെ ചേർത്തിട, സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിട. എന്നും നല്ലവേ യേശു, എന്നും നല്ലവേ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ യേശു, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവേ. ഭവാന ശുദ്ധരാജ ഭവാന ശങ്കരാജ വൈഭവാന ഭവാന ശങ്കരാജ ഋഭവരാജ വൈരവാന ഋഭവരാജ ഋഭവാന ശങ്കരേവാന ശങ്കരാജ വൈരവാന ഋഭവാന ശങ്കരാജ വൈരവാന ഋഭവാന ഗുരവാന ശങ്കരാജ ഋഭവാന ശങ്കരാജ ഋഭവരാജന വൈരവാന ശങ്കരാജ ഋഭവാന ശങ്കരാജ ഋഭവാന ശങ്കരാജ വൈരവാന ഗുണവരാജ വൈരവാന ശങ്കരാജ ഋഭവാന ശങ്കരാജ ഗുണവരാജ ഋഭവാന ശങ്കരാജ വൈരവാന ഋഭവാന ശങ്കരാജ ഋഭവാന ഗുണവാന ഋഭവാന ശങ്കരാജ വൈരവാന. ഹല്ലേലൂയ കർത്താവേ, ഇത്രത്തോളം സമയം ദിവസത്തിൽ കർത്താവിനെ ആരാധിപ്പാൻ ബന്ധപ്പെടുത്തുവാനെ ഹല്ലേലൂയാ കർത്താവ് കീർത്തിപ്പാ എല്ലാ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തുറന്നിറങ്ങുന്ന ശുശ്രൂഷയേറ്റ അനുഗ്രഹമായി തീരണം, സങ്കീർത്തന ശുശ്രൂഷനുഗ്രഹമായി തീരണം, ജനത്തിൻ്റെ വാതിലുകൾ കർത്താവ് തുറക്കണം, കൂടിയിട്ട് ദൈവജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. പ്രാർത്ഥനയോടെ പകൽക്കാലം ദൈവത്തിൽ നമ്മളായിരിക്കുമ്പോൾ 32-ാമത്തെ സങ്കീർത്തനം നമുക്ക് വായിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് വായിക്കുകയും അവസാന വാക്യം നാം വായിക്കുമ്പോൾ ആമേൻ ഒരുമിച്ച് വായിച്ച്
കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. പ്രാരംഭത്തിൽ നമുക്ക് വാക്യ പ്രതിവാക്യമായിട്ട് വായിക്കാം. എല്ലാവരും ചേർന്ന് വായിച്ചാട്ടെ. എല്ലാവരും എടുത്താട്ടെ. 32-ാമത്തെ സങ്കീർത്തനം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഞാൻ എന്റെ പാപം നിന്നോടറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റ് പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുകിയെ പോലെയും ആകരുത്. അവയുടെ ചമയങ്ങളായ കഴിഞ്ഞാണ് മുഖപ്പതയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകില്ല. ചേർന്ന് വായിക്കാം. നീതിമാന്മാരെ, ഹോവയെ സന്തോഷിച്ച് ആനന്ദിക്കുവീൻ. പ്രിയപരമാർത്ഥികൾ എല്ലാവരുമേ ഉദ്ഘോഷിച്ചുല്ലസിക്കുവീൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് കർത്താവിന്റെ നാമത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. ദൈവത്തിന്റെ ആമേൻ, ആമേൻ. അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധാനത്തിലെ ഈ പകൽക്കാലം ഒരുമിച്ച് കടന്നു വന്ന ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിപ്പാനും സർവശക്തനായ ദൈവം നമുക്ക് കൃപ തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില ആഴ്ചകൾക്ക് ശേഷം നമ്മുടെ മതിയൻ ആമേൻ ശാരദ സഹോദരിക്ക് കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ കർത്താവിടെ ആക്കി തീർത്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം താനിങ്ങനെ പോകുന്ന സമയത്ത് ഒരു നാളികേരം തൻ്റെ ശരീരത്തിൽ വന്ന് വീഴുവാൻ ഇടയായിത്തീർന്നു. താനെ ആ നാളികേരം വീണതിന് ശേഷം തനിക്ക് ഓർമ്മ പോലും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയേണ്ടതായി. എന്താ സംഭവിച്ചേ എന്ന് പോലും പറയാൻ കഴിയത്തില്ല. പക്ഷേ ഇസലോ ഞാൻ പറയട്ടെ, സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു ഖരം അമ്മ വന്ന് താങ്ങുന്നത് പോലെ തനിക്ക് തോന്നി. അല്ലേ ഇല്ല, അത്ഭുതമായൊരു വിടുത് ദൈവമേ നൽകുവടയായിത്തീർന്നു. നമ്മൾ സംഗീതത്തിൽ വായിക്കുന്നില്ലേ, കണ്ണിനെ കണ്ണിനിൽ നിന്ന്, കാലുകളെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ നമ്മുടെ ദൈവം അല്ലേ. അമീൻ. മരണത്തിനുള്ള നീക്കുപോക്ക് നമ്മുടെ ദൈവമായി ഹോവയായി കർത്താവിനുള്ളതെന്നാണ് വായിക്കുന്നത്. അല്ലേ ഇല്ല, തങ്ങ അങ്ങനെ ആ സുഖമുണ്ടായപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കുകയായിത്തീർന്നു. ദൈവകൃപയാല് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ദിവസവിൽ കടന്നു വന്ന് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്ഥാനം സ്വീകരിക്കുവാൻ കർത്താവ് കൃപ കൊടുത്തു. അല്ലേലിയ, വഴിദൂരം കൊണ്ടാണ് എല്ലാ ദിവസവും കടന്നു വരാൻ കഴിയാത്തത്. ആമേൻ. തൻ്റെ ആമേൻ കുടുംബം ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുന്നതിന് വേണ്ടി ദിവസങ്ങൾ ദൈവമക്കളായ നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ പിന്നെയും വഹിക്കണമേ എന്ന് ഓർപ്പിച്ചു കൊന്നു. അതുപോലെ തന്നെ ചില ആമേൻ ആഴ്ചകൾ മാസങ്ങൾക്ക് ശേഷം അമ്മേ നമ്മുടെ മധ്യെ ആവേൽ ബുധനെ കർത്താവ് കൊണ്ടുവന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ല ആമേ, ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ നിങ്ങളിങ്ങനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അവള് പറഞ്ഞു, പാസ്റ്റേ എനിക്ക് വന്ന് ചില ദിവസങ്ങൾ ദിവസങ്ങളിൽ ഉപവസിക്കണമെന്ന് പറഞ്ഞതായിത്തീർന്നു. ഞാൻ പറഞ്ഞു, എന്ന് വന്നാലും ഞാൻ ഓക്കെയാണ്, പക്ഷേ തനിക്ക് സാഹചര്യങ്ങൾ ആമേൻ അല്ലെ അനുകൂലമല്ലാത്തത് കൊണ്ടാണ് കടന്നു വരുവാൻ കഴിയാഞ്ഞത്. ആമേൻ. നമ്മുടെ ആമേൻ അല്ലയ്യ ആമേൻ. നാം അറിയുന്നത് പോലെ തന്നെ തൻ്റെ മാതാവ് ഈ ലോകത്തു നിന്ന് അമ്മ മാറ്റപ്പെടുവാടകയായിത്തീർന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണെന്നാണ് തോന്നുന്നത്. അല്ലേലിയ. അതുപോലെ ആമേൻ ഈ ആമേൻ ഫെബ്രുവരിക്ക് ശേഷം മെയ് മാസം അല്ലേ, ജൂണോ, ആ മാസങ്ങളിലായിട്ട് തൻ്റെ പിതാവും ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാടകയായിത്തീർന്നു. ആമേൻ. വളരെ ആമേൻ വേദനാജനകമായ അവസ്ഥയാണ്. കാരണം തൻ്റെ മാതാവ് തൻ്റെ പിതാവ് ഉണ്ടെങ്കിൽ ആമേൻ ആ ഭവനത്തിൽ വലിയ ആമേൻ ആശ്വാസം തന്നെയാണ്. കാരണം ജോലി അമ്മ ചെറുതുണ്ടെങ്കിലും അമ്മ കന്നു വരുമ്പോൾ അവരെ കാണുവാണ്ടായി ഭാര്യ സഹോദരിയാണെങ്കിൽ ആമേൻ ഹല്ലേലൂയ. മാർട്ടയുടെ പ്രദേശത്തായിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. പൈതലേ ആമേൻ ഭാര്യ വീട്ടിലാണല്ലോ ആയിരിക്കുന്നത്. ആമേൻ ഒരു ശൂന്യതയുടെ അനുഭവത്തിലെ തന്നെ പോകുന്ന ദിവസങ്ങളൊക്കെ ആയിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം തന്നെ ആമേൻ തന്നെ ചിന്തിപ്പിക്കുകയായിത്തീരുന്നു. തൻ്റെ ഭാര്യ സഹോദരിയുടെ ആമേൻ അനിയൻ ഹല്ലേലൂയ, തൻ്റെ അളിയൻ എന്ന് പറയുന്ന രണ്ട് അളിയന്മാരാണ് ഉള്ളത്. അളിയൻ ജർമ്മനിയിലായിരുന്നു. പിറന്ന് അവിടെ നിന്ന് ഒരു ജോലി ലഭിച്ച് മാൾട്ടയിൽ ചെന്നു.
അവിടുത്തെ എയർപോർട്ടിൽ തന്നെ ജോലി ലഭിക്കുകയായി തീർന്നു. എന്നാൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തുനിന്ന് താൻ പെട്ടെന്ന് മാറ്റപ്പെടുവടയായിത്തീർന്നു. അതൊക്കെ അത് വളരെ വേദനാജനകമായി തോന്നി. കാരണം 28 വയസ്സ് പ്രായമേ ഉള്ളൂ. നല്ല ആരോഗ്യമുള്ള ആമേൻ ദൃഢഗായകനായ നല്ലൊരു മനുഷ്യൻ അല്ലേലിയ ആമേ സ്തോത്രം. പെട്ടെന്നാണ് ആമേ സംഭവിച്ചത്. റൂമിൽ മരണപ്പെട്ട വിവരം ആമേൻ തന്റെ ആമേൻ വൈഫ് ആമേൻ വിളിച്ചു പറയുകയായിരുന്നു. അമ്മായിപ്പം വിളിച്ചു പറയുകയായിരുന്നു. നമുക്കൊന്നും അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അല്ലേലിയ നാല് താൻ അവിടെ നിന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. മനുഷ്യന്റെ അവസ്ഥ ഇത്രയ്ക്കേ ഉള്ളൂ എന്നുള്ളത്. അല്ലേലിയ ഏത് സമയവും നമുക്ക് എന്ത് സംഭവിക്കാം. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ ഒരു കരുതലെ ആമേൻ ദൈവമക്കളെ നമുക്ക് ദൈവം നൽകുന്നല്ലോ. അത് ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. കൂടുതലായിരിക്കുന്ന ആമേൻ ആ കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. 10-45 ദിവസം വേണം എന്നാ പറയുന്നത്. മാർത്തയിൽ നിന്ന് ആ ബോഡി ഇവിടെ എത്താം. അല്ലേലിയ കാരണം പെട്ടെന്നുള്ള മരണമായതുകൊണ്ട് പോലീസ് ആമേൻ വെരിഫിക്കേഷനും ആമേൻ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പക്ഷേ മറ്റു പ്രോബ്ലമൊന്നുമില്ലായെങ്കിൽ അടുത്ത ദിവസങ്ങൾ വരുവടയായിത്തീരും. അല്ലേലിയ അല്ലായെങ്കിൽ ദിവസം ഡിലേ ആകും, അടയായിത്തീരും. എങ്കിലും അല്ലേലിയ തക്ക സമയത്ത് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അവിടുത്തെ അസോസിയേഷൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ ഒരു കരം കൂടി പ്രവർത്തിച്ചെങ്കിലേ കാര്യങ്ങൾക്ക് ഒരു സ്പീഡ് ഉണ്ടാകത്തുള്ളൂ. അല്ലേലിയ ആമേൻ. ആ ഭവനം വളരെ ദുഃഖത്തിലാണ്. കാരണം ആമേൻ ഒരു ആശ്രയം എന്ന് പറയുന്നത് ആ മകനാണ് ആ പിതാവിനുള്ളത്. അല്ലേലിയ പ്രൈസല്ലോ. ഞാൻ പറയട്ടെ പ്രൈസല്ലോ. ദൈവമക്കളെ നമ്മളെല്ലാം ശക്തമായി പ്രാർത്ഥിച്ച് മുന്നേറുന്ന നാളുകളാണ്. അല്ലേലിയ മറ്റൊന്നുമല്ല, ദൈവം നമ്മളെ സൂക്ഷിക്കണം. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം. ദൈവം നമ്മുടെ രക്തബന്ധങ്ങളെ സൂക്ഷിക്കണം. ദൈവം നമ്മളെയും നമുക്കുള്ളതിനെയും ആമേൻ സൂക്ഷിക്കണം. നമ്മൾ ദൈവത്തോട് ഒരു നല്ല ബന്ധത്തിലായിരിക്കുമ്പോൾ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കുവാടെയായിത്തീരും. അല്ലേലിയ ആ പ്രത്യാശയാണ് നമ്മെ നിരാശയിൽ നിന്ന് ആമേൻ നമ്മെ മാറ്റി ആമേൻ നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. അല്ലേലിയ നമ്മുടെ ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണ് അല്ലേ. നമ്മളൊന്ന് വായിച്ചേ റോമാലേഖനം വായിക്കുമ്പോൾ ആമേൻ എന്നെ ചിന്തിപ്പിക്കുവാടെയായിത്തീരുന്നു. 15-ാം അധ്യായത്തിൽ വായിക്കുന്നത് 13-ാമത്തെ വാക്യം. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പേര് തന്നെ എന്താണെന്നാണ് അവിടെ നമുക്ക് കണ്ടുപോകാൻ കഴിയുന്നത്. എന്താ വായിക്കുന്നേ? ആ എന്നാൽ റോമാലേഖനം 15:13 എന്നാൽ കണ്ടോ എന്താ പറയുന്നേ? അനേക ആമേൻ. ദൈവത്തിൻ്റെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം, ആണോ? നിരാശയല്ല നമുക്ക് എന്താ തരുന്നേ? പ്രത്യാശ. നമ്മളിപ്പോഴത് വിശ്വസിക്കണം. എൻ്റെ ദൈവം എനിക്കെന്തുണ്ട്? പ്രത്യാശ നൽകും, നിരാശകളെ മാറ്റും. ഒന്ന് പലതും നിരാശപ്പെട്ട് പോകുന്ന കാര്യമാണ് അല്ലേ. പാട്ടുകാരൻ പറയുന്നത് ഞാൻ പലപ്പോഴും ആമേൻ ചിന്തിക്കാറുണ്ട്. നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിലും അല്ലേ, കണ്ടോ? നിരാശപ്പെടാൻ കാര്യം അത്രയുണ്ട്, 10 ഉണ്ടെങ്കിലും ആനന്ദിപ്പാൻ എന്തുണ്ട്? 1000 കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് അല്ലേ. അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ? നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ? നിരാശപ്പെടേണ്ട കാര്യമില്ല. ഞാൻ പറയുകയാണ്, പ്രത്യാശ നൽകുന്ന ദൈവം, പ്രത്യാശ നൽകുന്ന ദൈവം, കണ്ടോ? എന്ന് നമ്മൾ പറയണം. പ്രത്യാശ നൽകുന്ന ദൈവം, എന്റെ ദൈവമേ, എന്റെ ഇന്ന് പകൽക്കാലത്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ എന്റെ ജീവിതത്തിൽ നീ എനിക്ക് ഒരു പ്രത്യാശ നൽകണമേ. പ്രത്യാശ നൽകുന്ന ദൈവം, പരിശുദ്ധാത്മാവിന്റെ, കണ്ടോ? എങ്ങനെയാ ഈ പ്രത്യാശ നമ്മുടെ അകത്ത് വരുന്നത്? പരിശുദ്ധാത്മാവിനാൽ അല്ലേ. ഏക ദൈവത്തിന്റെ സാന്നിധ്യത്താൽ, പരിശുദ്ധാത്മാവിനാൽ. കണ്ടോ എന്ത് വേണം? നിങ്ങൾ എങ്ങനെയുള്ളവരായി? പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. കണ്ടോ പ്രത്യാശയിൽ എന്തുണ്ടായിരിക്കണം? സമൃദ്ധിയുള്ളവരായി, സമൃദ്ധിയുള്ളവരായി. ആ കണ്ടോ, വിശ്വസിക്കുന്നതിനാലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട്. കണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യട്ടെ? നിറയ്ക്കുമാറാകട്ടെ. നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ദൈവത്തിന്റെ പൈതലേ.
ദൈവം നമ്മളെ അമേൻ അപ്രത്യാശയാൽ ദൈവിക സമാധാനത്താൽ ദൈവിക സന്തോഷത്താൽ ദൈവം നമ്മെ നിറയ്ക്കുമെന്നുള്ള വിശ്വാസം നമ്മൾ ഏറ്റെടുക്കുവാൻ തയ്യാറാണോ? ഹല്ലേലൂയ. പ്രത്യാശ നൽകുന്ന ഒരു ദൈവം. ഹല്ലേലൂയ അല്ലേ? അവിടെ വായിക്കുന്നത് ആ ദൈവം എന്താ ചെയ്യുന്നത്? പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. പ്രത്യാശ നൽകുന്ന ദൈവം എന്തുണ്ട്? ആ പ്രത്യാശയിൽ തന്നെ നമുക്ക് എന്താ ചെയ്യുന്നേ? ഒരു സമൃദ്ധി ദൈവം നൽകുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നേ അല്ലേ? പ്രത്യാശയിൽ നമുക്ക് എന്തുണ്ട്? ഒരു സമൃദ്ധി ദൈവം നൽകുന്നു. പിന്നെ വിശ്വസിക്കുന്നതിലുള്ള, അപ്പൊ വിശ്വസിക്കുന്നതിൽ എന്തുണ്ട്? സകല സന്തോഷവും. അപ്പൊ സകല സന്തോഷവും അടങ്ങിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ. വിശ്വസിക്കുന്നതിനാലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് ദൈവം എന്നെ എൻ്റെ കുടുംബത്തെ നിറയ്ക്കുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളെങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ എനിക്ക് വീട് വേണം അല്ലേ, കർത്താവേ എനിക്ക് കാറ് വേണം അല്ലേ, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് അല്ലേ, കർത്താവേ എനിക്ക് അതും ഇതൊക്കെയും വേണം. എന്നാൽ ദൈവത്തിന്റെ പൈതേ അമേൻ പ്രത്യാശയാൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് ദൈവം നിങ്ങളെ എന്ത് ചെയ്യട്ടെ? നിറയ്ക്കുമാറാകട്ടെ. നമുക്ക് ഇതാണ് നമ്മളോട് നമുക്ക് വിളിച്ചു പറയാനുള്ളത് അല്ലേ? കഴിഞ്ഞ ബുധൻ കഴിഞ്ഞ വ്യാഴം ദിവസങ്ങളല്ലേ അമേൻ ദേശത്തോട് നമ്മൾ വിളിച്ചറിയിച്ചത്? ഈ പ്രത്യാശ നൽകുന്ന ഒരു ദൈവം ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ. സന്തോഷം നിറയ്ക്കുമാറാകട്ടെ, സമാധാനം നിറയ്ക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് ആ സന്തോഷം ദൈവം നിറയ്ക്കേണ്ടതായിത്തീരുന്നു. ആ സമാധാനം ദൈവം ഞങ്ങൾക്ക് നിറയ്ക്കുമടയായിത്തീരുന്നു. ലോകം തരാത്തൊരു സമാധാനം, ലോകം തരാത്തൊരു സന്തോഷം, ലോകം തരാത്തത് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. ഇത് നിങ്ങൾ അനുഭവിക്കണമെന്ന അവലയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കടയായിത്തീരുന്നത്. നിങ്ങളെ ദിവസം പാവർട്ടിയിലെ ആമേൻ ഇങ്ങനെ ഓരോ ഭാഗത്ത് ആമേൻ കുറെ വീടുകളുണ്ടെങ്കിൽ അതിൻ്റെ അടികെട്ടെന്ന് ആമേൻ ഞങ്ങൾ മൈക്ക് സെറ്റ് ഓൺ ചെയ്ത് ഞങ്ങളിങ്ങനെ വിളിച്ചു പറയുടെ ആയിത്തീരുന്നു. ആളുകൾ ചിന്തിക്കുവാടെ ആയിത്തീരുന്നുണ്ടാവും എന്താണ് ഒരു പ്രത്യേകത അല്ലേ? ചിലപ്പോൾ ആളുകളൊന്നും ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ വീടുകളുണ്ടായിരിക്കാം അല്ലേ ലിയ. ആ വീടുകളുള്ള ഇടത്ത് നിങ്ങൾ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒത്തിരി ആളുകൾ വീട്ടിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ഇറങ്ങി നിന്ന് അവരത് ശ്രദ്ധിക്കുക, അവരത് ശ്രദ്ധിക്കുക. എന്താ കാരണം? ഈ സമാധാനം ഇല്ലെങ്കിൽ, ഈ സന്തോഷം ഇല്ലെങ്കിൽ, ഈ പ്രത്യാശ ഇല്ല എങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയുമോ? അല്ലേ ലിയ. ഇതുണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ കഴിയത്തുള്ളൂ അല്ലേ? ഇത് ലഭിച്ചെങ്കിലേ നമുക്കത് ചെയ്യാൻ കഴിയത്തുള്ളൂ അല്ലേ ലിയ. അല്ലേ ലിയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ ആമേൻ പ്രത്യാശ നൽകുന്നത് ആമേൻ എവിടെ നിന്നാണ് ഒന്ന് വായിച്ചേ. യിരെമ്യാ പ്രവാചകൻ പറയുന്നത് 32-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നത്, അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചേ. ഇനിയും അല്ലല്ലോ, യിരെമ്യാ തെറ്റിപ്പോയി. യെശയ്യാവ് 32:15 തെറ്റി, ക്ഷമിക്കണേ. യെശയ്യാവ് 32:15 ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. കണ്ടോ, എവിടെ നിന്ന്? ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ, നമ്മുടെ മേൽ പകരുവോളം തന്നെ. ഈ ആത്മാവിനെ ദൈവം എവിടെ നിന്നാ ഇത് പകർന്നു തരുന്നത്? ഉയരത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് ഈ ആത്മാവിനെ ദൈവം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നേ? നമ്മുടെ മേൽ എന്ത് ചെയ്യാം? പകർന്നു തരികയാ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഉയരത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന്. ആമേൻ. ഹല്ലേലൂയ. ഈ ആത്മാവിനെ ദൈവം പകർന്നു തന്നുകൊണ്ടിരിക്കുക അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഈ ഉയര തീ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ തീയാണ്. നമ്മുടെ സകല ബന്ധനങ്ങളും അഴിച്ചു മാറ്റുന്നത് ഈ ഉയരത്തിലെ തീയാണ്.
നമ്മുടെ രോഗങ്ങളെ പൂർണ്ണമായി മാറ്റിത്തരുന്നത് ഈ തീയാണ്. ശത്രു ഒരുക്കുന്ന വലയിൽ നിന്ന് നമ്മെ വിടുവിച്ചു കൊണ്ടുവരുന്നത് ഈ തീയാണ്. ഒന്ന് വായിച്ചേ വിലാപങ്ങളുടെ പുസ്തകം ഒന്നാമതായി നമ്മൾ വായിക്കുമ്പോ ആമേനതിന്റെ 13-ാമത്തെ വേദവാക്യത്തിലെ ആമേൻ നാം വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, ഉയരത്തിൽ നിന്ന് അവന്റെ അസ്ഥികളിൽ തീ അയച്ചിരിക്കുന്നു. ഇത് നമ്മുടെ അടുപ്പിൽ തീ അല്ല, അത് ആണോ നാം ഉണ്ടാക്കുന്ന തീ അല്ല. ഈ തീ എവിടെ വരുന്നേ? ഉയരത്തിൽ നിന്ന്. ഉയരത്തിൽ നിന്ന് അവനന്റെ അസ്ഥികളിൽ തീ അയച്ചിരിക്കുന്നു. എവിടെയിരിക്കുന്നു ഈ തീയെ? പറഞ്ഞേ, അസ്ഥികളിൽ, തൊക്കിൽ, ഞരമ്പിൽ, മാംസത്തിൽ, ബ്ലഡിൽ. ഹല്ലേലൂയാ. പറഞ്ഞേ, വായിച്ചേ. ഉയരത്തിലുള്ള അവനന്റെ അസ്ഥികളിൽ തീ അയച്ചിരിക്കുന്നു. തീ അയച്ചിരിക്കുന്നു. അത് കടന്നു പിടിച്ചിരിക്കുന്നു. പറഞ്ഞേ, തഴയാൻ ആർക്കും കഴിയത്തില്ല. കഴിയോ? കഴിയോ? അത് കടന്നു പിടിച്ചിരിക്കുന്നു. എന്റെ കാലിൽ അവൻ വല വിരിച്ചു. ആരാ? ദൈവല്ല, ശത്രു. നിന്നെ നടപ്പാതയെ തടയുന്ന ശത്രുവിന്റെ വലയുണ്ട് അല്ലേ? ശത്രുവ നടപ്പാതയെ, മുൻപോട്ടുള്ള ഗമനത്തെ, പറഞ്ഞേ, ആ വലയിൽ എന്റെ കാലിൽ അവൻ വല വിരിച്ചു, എന്നെ മടക്കി കളഞ്ഞു. എന്നെ മടക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ ആത്മീയമായി നീ മുൻപോട്ട് പോകാതിരിക്കാൻ എന്നെ മടക്കി കളയുന്ന അവന്റെ വലയുണ്ട്. പക്ഷേ ആദ്യ നിന്ന് അമേൻ നിന്നെ വിടുവിക്കണമെങ്കിൽ ഇവിടത്തെ അമേൻ ഒന്നിനും കഴിയത്തില്ല. ഉയരത്തിലെ തീയിന് മാത്രമേ കഴിയത്തുള്ളൂ, ആമാവിന്റെ അഗ്നിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. വായിച്ചേ. പിന്നെ അവൻ എന്നെ ശൂന്യ നിത്യരോഗിണിയുമാക്കിയിരിക്കുന്നു. അവൻ എന്നെ ശൂന്യയും നിത്യരോഗിണിയും ആക്കിയിരിക്കുന്നു. അവൻ നമ്മെ ശൂന്യമാക്കുന്ന, നമ്മെ നിത്യരോഗിണിയാക്കുന്ന, പറഞ്ഞേ, അവസ്ഥകൾക്കൊരു മാറ്റം വരണമെങ്കിൽ, പറഞ്ഞേ, ആ ദൂയത്തിൽ തീയിന് മാത്രമേ കഴിയത്തുള്ളൂ. എത്ര പേർ വിശ്വസിക്കുവാൻ കഴിയും? എത്ര പേർ ഏറ്റുകൊണ്ടയായിത്തീരും? എത്ര പേർ അംഗീകരിക്കുകയായിത്തീരും? ഈ ഉയരത്തിലെ തീ നമ്മുടെ മേൽ പകർന്നാലുണ്ടല്ലോ. യെശയ്യാവ് പറയുന്ന എനിക്ക് വളരെ സന്തോഷമായി തോന്നി. 32-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യത്തിലെ എന്താ യെശയ്യാവ് പറയുന്നത്? അന്ന് മരുഭൂമിയിൽ എന്ത് വസിക്കും? ഉയരത്തിലെ തീ പകർന്നാലുണ്ടല്ലോ. അത് മരുഭൂമിയിൽ എന്ത് സംഭവിക്കും? പറഞ്ഞേ, ന്യായം വസിക്കും. ഉയരത്തിലെ തീയിന് മാത്രമേ മരുഭൂമിയിലും ന്യായം വസിക്കുവാൻ കഴിയുള്ളൂ. വായിച്ചേ. ആ കണ്ടോ, ഉയരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ പകരുമ്പോൾ തന്നെ അപ്പോൾ മരുഭൂമി എന്തായിത്തീരും? ഓ, അതാ എനിക്ക് സന്തോഷമായി തോന്നിയത്. അപ്പോൾ മരുഭൂമി എന്തായി തോന്നും? നിന്റെ മരുഭൂമിയുടെ അനുഭവത്തെ ഉദ്യാനമാക്കി മാറ്റുവാൻ ഈ പരിശുദ്ധാത്മാവിന്റെ തീന് കഴിയുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നേ. നിത്യ രോഗിണിയാക്കി അമ്മന്റെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന, സമാധാനം മാത്രമല്ല സന്തോഷം അത്തിക്കളയുന്ന, നിന്റെ സാമ്പത്തിക മേഖലകളെ തകർത്ത് കളയുന്ന, പൈശാചിക ശക്തികളെ ഉയരത്തിൽ തീ അയച്ച് ദൈവം പിടിവിച്ച് നിന്നെ ഉദരിച്ച്, ഹല്ലേലൂയ, ദൈവം നിന്നെ മാനിച്ച് അമേൻ ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. മരുഭൂമി ഉദ്യാനമായി തീരും അല്ലേ? നോക്കിക്കേ, മരുഭൂമിയെ ഉദ്യാനമാക്കി മാറ്റും. പിന്നെ ഉദ്യാനം വനമായി എണ്ണപ്പെടും അല്ലേ? നമ്മളൊക്കെ പറയാറില്ലേ, ഊട്ടിയെ പോകാം അല്ലേ? അത് കാലാവസ്ഥ നല്ലതാണ് അല്ലേ? നമ്മുടെ കണ്ണുകൾക്ക് അല്ലേ, നഗ്ന നേത്രങ്ങൾക്ക് അല്ലേ, അവിടെ ചെല്ലുമ്പോൾ തന്നെ എന്തുണ്ട്? ഒരു ഉന്മേഷം പകരുന്ന അവസ്ഥ. എന്താ കാരണം? അവിടെ ഉദ്യാനം വനമായി, അവിടുത്തെ ഉദ്യാനം അല്ലേ, എന്താ പറയാ, എന്തോ എന്ത് ഗാർഡനാ പറയാ, എന്താ ഊട്ടി ഗാർഡൻ എന്താ പറയാ, ഊട്ടിയിലുള്ള ഗാർഡൻ എന്താ പറയാ, ഊട്ടി ഗാർഡൻ ഉണ്ട് അല്ലേ, എന്താ പറയാ, ആർക്കും അറിയില്ലേ, ബോട്ടാനിക്കൽ ഗാർഡൻ അല്ലേ. അവിടെ ചെല്ലുമ്പോൾ എന്തുണ്ട്? എന്ത് മനോഹരമായ അവസ്ഥയാ. ഇതുപോലെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. പ്രൈസ്ലോ, പരിശുദ്ധാത്മാവിന്റെ പകർച്ച നമ്മുടെ മേൽ പകർന്നാലുണ്ടല്ലോ. പറഞ്ഞേ, അതൊരു വലിയ വിടുതൽ തന്നെയാണ്.
അതൊരു വലിയ സന്തോഷം തന്നെയാണ്. അല്ലെ, നമ്മൾ പാടുന്ന ക്രിസ്തീയ ജീവിതം സന്തോഷ ജീവിതം, ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതം. പക്ഷേ ഈ ആത്മാവിൻ്റെ പകർച്ച ഉണ്ടെങ്കിൽ പറഞ്ഞേ നമുക്കത് മാറുള്ളൂ. മരുഭൂമിയുടെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ എന്നുണ്ടെങ്കിൽ, ആമേൻ, ലേലിയ, ഉദ്യാനമായി അത് മാറുന്നില്ല എങ്കിൽ നമ്മുടെ ആഗ്രഹം എന്താ? നമ്മുടെ കൂട്ടായ്മ ഒരു മണിക്കൂർ മതി. എന്തിനാ രണ്ട് മണിക്കൂർ? എന്തിനാ രണ്ട് മണിക്കൂർ? ആമസ്തോത്രം. അത് നീട്ടി രണ്ടര മണിക്കൂറാക്കുന്നേ, അല്ലെങ്കിൽ അത് മൂന്ന് മണിക്കൂറാക്കുന്നേ? ആമേൻ. കുറച്ച് കുറച്ച് കൊണ്ടുവന്നുകൂടെ എന്ന് ചോദിച്ചാൽ ഈ ആത്മാവിന്റെ പകർച്ച ആമേൻ നമ്മുടെ മേൽ പകരാതെ വരുമ്പോഴാ നമ്മുടെ ചിന്ത വരുന്നത് ആമേൻ ആശീർവാദത്തിന് മുമ്പേ പോകണമെന്ന്. നമ്മള് ആമേൻ ആത്മാവിന്റെ പകർച്ച നമ്മിൽ പകർന്നാലുണ്ടല്ലോ ആശീർവാദമല്ല. ആമേൻ സ്തോത്രം. മണിക്കൂറുകള് ദൈവമക്കളുമായിട്ട് കൂട്ടായ്മയും നമ്മൾ എന്ത് ചെയ്യും? മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയും, കഴിയില്ലേ? സ്തോത്രം. കാരണം നമ്മുടെ ഈ ഡ്രൈ ആയ അവസ്ഥയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സന്തോഷിക്കാൻ കഴിയാത്തത്, അല്ലേ? ആമേൻ. ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിൽ വല്ല മാറ്റമുണ്ടോ? അല്ലേ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിനം പ്രാർത്ഥിക്കാം, എന്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരണം. ആമേൻ. നമ്മുടെ എല്ലാ മേഖലയും, ആത്മീയ മേഖലയിൽ, ഭൗതിക മേഖലയിൽ, ശാരീരികമായി മാനസികമായ മേഖലയിൽ ഒരു വലിയ ആമേൻ പകർച്ച ദൈവത്തിന് പകരാൻ കഴിയും. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ പകർന്നാലുണ്ടല്ലോ. നമ്മൾ പറയുന്ന അടുത്ത ഭാഗം എന്താണെന്നറിയോ? റോമാലേഖനം 14:15 ഒന്നെടുത്ത് വായിച്ചേ. റോമലേഖനം 14:15 ആ ദൈവരാജ്യം. റോമാലേഖനം 14:15 ദൈവരാജ്യം. കണ്ടോ എത്ര വ്യക്തമായിട്ട് പൗലോസ് പറയുന്നത്? ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല. ആണോ? ഭക്ഷണമല്ല, പാനീയവുമല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയാറുണ്ട് തീറ്റയല്ല കുടിയല്ല എന്നുള്ളത്, അല്ലേ? ദൈവരാജ്യം എന്തല്ല? ഭക്ഷണമല്ല, പാനീയമല്ല. കണ്ടോ, നീതിയും സമാധാനവും. മൂന്ന് കാര്യമാണ്: നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. എന്ന് പറഞ്ഞേ, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ഒരു സന്തോഷവും അത്രേ, അല്ലേ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. നമ്മുടെ അകത്ത് എന്തുണ്ടാകണം? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ഒരു സന്തോഷവും. ഈ പരിശുദ്ധാത്മാവിലുള്ള ആമേൻ സന്തോഷം ഉണ്ടാകുമ്പോ യെശയ്യാവ് പറഞ്ഞ അടുത്ത വാക്യം നമ്മൾ വായിച്ചു നോക്കണം. 32:17 വാക്യത്തിലെ ഇങ്ങനെയാ വായിക്കുന്നേ. 32:17 നീതിയുടെ പ്രവൃത്തി എന്ന് പറയുന്നത് സമാധാനമാണ്. നീതിയുടെ പ്രവൃത്തി സമാധാനം. ഒന്ന്, നീതിയുടെ പ്രവൃത്തി സമാധാനം. രണ്ട്, നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയും ആയിരിക്കും, അല്ലേ? കണ്ടോ, എവിടെ? എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈരമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. അവ എന്റെ ജനത്തിനെ, പറഞ്ഞേ, എന്റെ ജനത്തിനെ ഒരു സ്വസ്ഥതയിലേക്ക്, അല്ലേ? എന്റെ ജനത്തിന് സമാധാനം ലഭിക്കുക, ശാശ്വത വിശ്രാമം ലഭിക്കുക, നിർഭയത, അല്ലേ? സ്തോത്രം. ഇതൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, ആമേൻ സ്തോത്രം, ദൈവമക്കൾ ആമേൻ ആയിരിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, എന്താണെന്നറിയോ? ആത്മാവിന്റെ ഒരു പകർച്ചയിൽ നമ്മളായിരിക്കണം. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി തെളിയിച്ചു തരാം. യെശയ്യാവിന്റെ പുസ്തകം 28:11 വായിക്കുമ്പോ യെശയ്യാവ് പറയുന്ന വാക്യം എങ്ങനെയാണ് അവിടെ വായിക്കുന്നത്? ഇങ്ങനെയാണ്: എന്നാൽ അവർ പറയുന്നു, അതെ, വിക്കി വിക്കി പറയുന്ന ആദരങ്ങളാലും. എന്താ പറയുന്നേ? വിക്കി വിക്കി പറയുന്ന ആദരങ്ങളാലും, ആദരങ്ങളാലും, വിക്കി വിക്കി പറയുന്ന ആദരങ്ങളാലും, അന്യ ഭാഷയിലും
അവൻ ഈ ജനത്തോട് സംസാരിക്കും, ദൈവം ഈ ജനത്തോട് സംസാരിക്കും, ദൈവം എന്നോടും നിങ്ങളോടും സംസാരിക്കും അല്ലേ. ദൈവം സംസാരിക്കും, വിക്കി വിക്ക പറയുന്ന അതരങ്ങളാലും അന്യഭാഷയാലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ദൈവം സംസാരിക്കില്ലേ? അപ്പന് മക്കളോട് സംസാരിക്കാൻ കഴിയത്തില്ലേ? മക്കൾ അപ്പനോട് സംസാരിക്കത്തില്ലേ? പ്രൈസലോ. വിക്കി വിക്ക പറയുന്ന അതരങ്ങളാലും അന്യഭാഷയാലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. പിന്നെ ഇതാകുന്നു സ്വസ്ഥത. അപ്പൊ എന്താ സ്വസ്ഥത? നീ അന്യഭാഷയിൽ ആരാധിക്കുന്നതാ, നീ അന്യഭാഷ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നതാ. നീ അത് പ്രാപിച്ചില്ലെങ്കിൽ കുറ്റം പറയരുത്, മാറി ഇന്ന് പ്രാർത്ഥിച്ച് കർത്താവേ ആ പകർച്ച എൻ്റെ മേൽ പകരണമേ, ആ പകർച്ചയിലേക്ക് നീ എന്നെ നയിക്കണമേ, ആ പകരുന്ന അനുഭവത്തിൽ അമേനായിരിക്കുവാൻ ദൈവനിക്ക് കൃപ തരണമേ. എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല കർത്താവേ. ഞാൻ രക്ഷിക്കപ്പെട്ടതാ, ഞാൻ സ്നാനപ്പെട്ടതാ, ഞാൻ അഭിഷേകം പ്രാപിച്ചതാ. കർത്താവ് നീ അത് എന്ത് ചെയ്യണമേ? നൽകണമേ. ദൈവത്തിൽ പ്രാർത്ഥിക്കണം. ഇത് സ്ഥാനപ്പെട്ട മാത്രമല്ല ഈ ആമേൻ ആത്മാവിനെ പകരുന്നത്, സ്ഥാനപ്പെടാത്തോടെ മേലും ദൈവം പകരും. പകരില്ലേ? അപ്പൊ സൂര്യ 10:44 വായിക്കുമ്പോ പത്രോസ് പ്രസംഗിക്കുന്ന ആ ദൈവവചനത്തിന്റെ സന്ദേശം എന്ത് ചെയ്തോ? ആമേൻ കേട്ടവടമേൽ എന്ത് വന്നു? കണ്ടോ? എന്ന് പറഞ്ഞാൽ അത് പ്രസംഗിക്കുമ്പോ അത് കേൾക്കാനൊരു മനസ്സുണ്ടായിരുന്നു. കണ്ണടച്ചിരുന്ന് ഉറങ്ങിയല്ല വേണ്ടത്, ആ മെസ്സേജ് റിസീവ് ചെയ്യണം. ദൈവദാസന്മാർ പറയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ മെസ്സേജ് നമ്മൾ റിസീവ് ചെയ്യാൻ തയ്യാറാകണം അല്ലേ. നമ്മൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകണം. അവിടെന്താ വായിക്കുന്നേ? എന്താ വായിക്കുന്നേ? ആമേൻ അല്ലേ. എന്താ വായിച്ചത്? അപ്പോസ്തലപ്രവൃത്തി 10:44 വാക്യത്തിലേ വായിച്ചോ, വിട്ടോ, ഒരു കളഞ്ഞോ? ആ കണ്ടോ, വചനം കേട്ട എത്ര ശ്രദ്ധയോടെ ആയിരിക്കും പത്രോസ് എന്ന് പറയുമ്പോ ദൈവത്തിന്റെ വചനം അവർ കേട്ടത് അല്ലേ. മത്തായി പറയുമ്പോ ലൂക്കോസ് നോക്കി, ലൂക്കോസ് നോക്കുമ്പോ യോഹന്നാൻ നോക്കി, യോഹന്നാൻ നോക്കുമ്പോ ആമേൻ വെളിപ്പാട് നോക്കുകയല്ല ചെയ്തത് അല്ലേ. ആ പറയുന്ന ദൈവത്തിന്റെ സന്ദേശം അത് ഏറ്റെടുക്കുവാണ്ടേ ആയിത്തു, ആ മെസ്സേജ് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുക, ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നപ്പോ അവിടെയുള്ള എല്ലാവരുടെ മേലും എന്ത് ചെയ്തു? കണ്ടോ, ഇതിന് പകരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം ഉയർത്തുന്നു പകരുന്നത്, നാം റിസീവ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ മേൽ ഇത് പകരുന്നത് അല്ലേ. ആണോ വായിച്ചേ? ആ പിന്നെ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. കണ്ടോ, അങ്ങനെ തകർന്നപ്പോ അവരറിയാതെ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ, അതുവരെ പറയാത്ത ആളുകള് ആ ദൈവവചനത്തിന്റെ സന്ദേശം റിസീവ് ചെയ്തപ്പോ അവിടെ അദരത്തിൽ നിന്ന് വിക്കി വിക്കി പറഞ്ഞ അദരങ്ങളാ അന്യഭാഷയിൽ അവൻ ജനത്തോട് സംസാരിക്കാൻ തുടങ്ങി. അവിടെ വായിക്കുകയാണ്, അവരുടെ വലിയ പകർച്ച കോർനേലിയോസിന്റെ ഭവനത്തിൽ അന്ത് പകർന്ന പോലെ ഒരു പകർച്ച ഇന്നുണ്ടാകാൻ ദൈവ ശക്തനാ. പക്ഷെ നമ്മുടെ ദൈവവചന സന്ദേശം നമ്മൾ റിസീവ് ചെയ്ത് ഇളകണം. വായിച്ചേ? ആ പിന്നെ കണ്ടോ, അവിടെ അന്യഭാഷ സംസാരിക്കുന്നതും ഈ അന്യഭാഷ സംസാരിക്കുന്നത് ദൈവത്തെ മഹത്വീകരിക്കുന്നതാ. നമ്മൾ അനുഭവത്തിലേക്ക് വന്നില്ലെങ്കിൽ കുറ്റം പറഞ്ഞ് മാറിയിരിക്കല്ലേ വേണ്ടത്. കർത്താവേ നിന്നെ ഒന്ന് മഹത്വീകരിക്കുവാൻ എനിക്കെന്റെ മേലൊരു കൃപ പകരണമേ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പക്ഷേ ആ പിന്നെ ആ ഇത് ആടവിൽ പകർന്നു. അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ജാതികളാ അല്ലേ. കൊലോസിന്റെ ഭവനത്തിൽ കൂടി വലിക്കുന്ന ആളുകൾ മുഴുവൻ എന്താണ്? ജാതികളാ. ജാതികളുടെ മേൽ ആത്മാവിന്റെ പകർച്ച അല്ലേ. ഇന്ന് വിശ്വാസത്തിന്റെ മേൽ പകരുന്നില്ല, അവിടെ ജാതികളുടെ മേൽ എന്ത് ചെയ്തോ? ആത്മാവിന്റെ പകർച്ച ഉണ്ടായി. ആ ആ കണ്ടോ, അവിടെ ഉള്ളവർ പറയാണ് നമ്മെ പോലെ. അപ്പോസ്തലൻ പറയാണ് നമ്മെ പോലെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച ഇവരെ സ്നാനം കൊടുക്കുന്നതിന് വല്ല വിരോധമുണ്ടോ? സ്ഥാനപ്പെടാത്തവിടെ മേലാ പരിശുദ്ധാത്മാവ് വന്നത് അല്ലേ. ഇവിടെ സ്ഥാനപ്പെട്ടിട്ടും വരുന്നില്ല. ഹല്ലേലൂയ അല്ലേ. സ്തോത്രം ദൈവമക്കളെ. ഇതിനെ ഒന്ന് പകർന്നാലുണ്ടല്ലോ, ആ പകർച്ചയിലേക്ക് ആമേൻ അനുദിനം ഒന്ന് പറഞ്ഞേ വന്നാലുണ്ടല്ലോ. പറയില്ലേ, ഞെരിയാണിയോളമല്ല, പിന്നെ മുറ്റോളമല്ല, പിന്നെ അരയോളമല്ല, നീന്തിയിട്ടല്ലാത്ത കടക്കുന്ന ഒരാത്മാ നദി അല്ലേ. അതുകൊണ്ടല്ലേ വായിക്കുന്നത് ഈ നദി ചെന്ന് ചേർന്നിടത്തൊക്കെയും
ചലിക്കുന്ന പ്രാണികൾ അല്ലേ, ജീവനുള്ള മത്സ്യങ്ങൾ ആമേൻ ഉണ്ടാകുമെന്നല്ലേ വായിക്കുന്നേ, ആണോ അല്ലേ? സ്തോത്രം. അപ്പൊ ആത്മാവിന്റെ പകർച്ച ഉണ്ടെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവടയായിത്തീരും. ഉണ്ടോ? ഒറ്റ കാര്യം നമ്മൾ വായിച്ചു നോക്കിക്കേ, എസെക്കിയേലിന്റെ പുസ്തകം 47-ാം അധ്യായത്തിലെ 8-10 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഒന്നെടുത്ത് വായിച്ചേ, എസെക്കിയേലിന്റെ പുസ്തകം ആ 4 ചെന്ന് ചേരുന്നിടത്തൊക്കെയും സകല പ്രാണികളും ജീവിച്ചിരിക്കും. കണ്ടോ, അവിടെ ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചിരിക്കും. ആ ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വലിയ മത്സ്യമുണ്ടാകും. കണ്ടോ, വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പത്യമായി തീർന്നിട്ട് അവിടെ പറയുന്നത് സകലവും ജീവിക്കും. കണ്ടോ, ഇത് ചെന്നാലുണ്ടല്ലോ, സകലതും ജീവിക്കും, സകലതും ജീവിക്കും, സകലതും ജീവിക്കും. അല്ലേലുയാ. ആത്മാവിന്റെ പകർച്ച വന്നാലുണ്ടല്ലോ വലിയ പ്രവൃത്തിയെ വെളിപ്പെടുന്നത്, വലിയ പ്രവൃത്തിയാ ദൈവം വെളിപ്പെടുത്തുന്നത്. അല്ലേലുയാ, അല്ലേലുയാ, അല്ലേലുയാ. അതുകൊണ്ടല്ലേ എസെക്കിയേലിനോട് ദൈവം ചോദിച്ചു, ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? 37-ാം വാക്യത്തിലെ അവൻ എന്നോട്, മനുഷ്യപുത്ര ഈ അസ്ഥികൾ, കണ്ടോ, ഒരു ചോദ്യം ചോദിക്കുക പ്രവാചകനോട്, ഈ അസ്ഥി എന്താ ജീവിക്കോ, അസ്ഥി ജീവിക്കോ, ജീവിക്കോ, അസ്ഥി ജീവിക്കുമോ എന്ന്. ആ വായിച്ചേ. ആ അതിന് ഞാൻ യഹോവയായ കർത്താവേ. പുള്ളിക്കൊന്നും മറുപടി പറയാനില്ല, ഈ ചേലൊന്നും മറുപടി പറയാനില്ലെങ്കിൽ പറയാതിരിക്കാൻ നല്ലത്. അറിയുന്നുള്ള ഭാവം വെച്ചിട്ട് ആമേൻ, അറിയാത്ത കാര്യങ്ങൾ അറിയുമെന്ന് സ്ഥാപിക്കാൻ പോണേക്കാൾ നല്ലത് കർത്താവേ നീ അറിയുന്നു അല്ലേ. കാരണം പറഞ്ഞിരിക്കുന്ന കാര്യം ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളത്. അങ്ങനെ വായിക്കുന്നേ, ആർത്തവ പുസ്തകം വായിക്കുമ്പോ പറഞ്ഞിരിക്കുന്ന കാര്യം ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ളത്. കർത്താവേ നീ അതറിയുന്നു. അച്ഛാ അവൻ എന്നോട് കൽപ്പിച്ചത് ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവരോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. അല്ലേ സ്വർഗം, റേഡിയോ പോലെ അമൻ വൺ സൈഡ് ആണെങ്കിലും ഇതങ്ങോട്ട് പറഞ്ഞാ മതി. ചില പറയുന്നത് റേഡിയോ പോലെ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? പ്രതികരിക്കുന്നില്ല, പ്രതികരിക്കണമെന്നില്ല. അത് നമ്മുടെ ബുദ്ധിയാ പ്രതികരിക്കണം എന്ന്. എന്നാ പിന്നെ പ്രതികരിക്കുന്നത് മുഴുവനും രക്ഷിക്കപ്പെട്ട് നാളെപ്പെട്ട് ദൈവത്തോടെ അകത്ത് വരുന്നുണ്ടോ? അല്ലേ ആമേൻ. സ്വർഗം, ചില വേണ്ടാത്തരം നമ്മൾ അകത്ത് കയറരുത്. നമ്മളോട് പറയുന്നത് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ അത് പ്രസ്താവിക്കണമെന്നാ പറയുന്നത്. അല്ലേ സ്വർഗം. അല്ലേലിയ. ഞങ്ങളൊക്കെ പറയാറുണ്ട്, എന്തിനാ പാസ്റ്റെ ഇങ്ങനെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യം? നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്താൽ മതി. അല്ലേ പറഞ്ഞാൻ പറഞ്ഞ പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഒബേ സെക്കൻഡ് കംപ്ലൈന്റ്, അങ്ങനെയാ പറയുന്നത്. അല്ലേ ഫസ്റ്റ് നമ്മൾ അനുസരിക്കും, അനുസരിക്കില്ല കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ. അല്ലേ നമ്മുടെ കംപ്ലൈന്റ് മാറിയിട്ട് വല്ല കാര്യങ്ങൾക്കോ ഇല്ല. യെശയ്യാവ് പറഞ്ഞ കാര്യം, യെശയ്യാവ് പറയുകയാണ് എന്റെ വാചനം നിങ്ങൾ എന്ത് ചെയ്യണം? വാചനം കേൾക്കുവീൻ. നമ്മൾ പറയില്ലേ അസ്ഥിയാണെങ്കിൽ ഗുണം വന്നേന, ഇത് ഉണങ്ങിയ അസ്ഥിയാ. അല്ലേ യഹോവയുടെ വചനം കേൾപ്പീൻ. കാരണം യഹോവയുടെ വചനം തീ പോലെയും പാറയെ തറക്കുന്ന ചുറ്റിക പോലെ എന്നല്ലേ വേദപുസ്തകം പറയുന്നേ. വചനം കേൾപ്പീൻ. ആ ഈ അസ്ഥികളോട് ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ധാര വരുത്തുന്ന ഉണങ്ങിയ അസ്ഥിയെ ആമേ ശ്വാസം വരുത്തുവാൻ, അതിന്റെ മേൽ ആത്മാവിൽ വരുത്തുവാൻ ആർക്ക് കഴിയും? ഇവിടെ ജീവണ്ടായിട്ടും ആത്മാവില്ല. അല്ലേ ജീവിപ്പിക്കുന്നത്
ആത്മാവാകുന്നുവനാ. റോമായ യോഹന്നാന്റെ 63 വായിക്കുന്നത് അല്ലേ. അപ്പോ ഇവിടെ പറയുന്നത് ഞാൻ ഈ ഉണങ്ങിയ ആസ്തിയിൽ എന്ത് വരുത്തും? ശ്വാസം വരുത്തും. ആ കണ്ടോ, ഞാൻ നിങ്ങളുടെ മേലെന്ത് ചെയ്യും? ഞരമ്പ് വരുത്തും. ആ കണ്ടോ, നിങ്ങളെ തുക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന്. കണ്ടോ, ഉണങ്ങിയ ആസ്തിയെ തുക്കുകൊണ്ട് പൊതിഞ്ഞ് ദൈവത്തിന് അതുമേൽ മാംസം വരുത്താൻ കഴിയും. മണ്ണിനെ ദൈവം ഊതി പറഞ്ഞേ, അതിൻ്റെ അകത്ത് ജീവശ്വാസം കൊടുത്തവന് മണ്ണിൽ മാത്രമല്ല അസ്ഥിയിലും ദൈവത്തിന് അത് ചെയ്യാൻ കഴിയും അല്ലേ. അവിടല്ലേ ഒരു ആമേൻ സൈന്യത്തിൻ്റെ ആമേൻ അല്ലേലൂയ ആമേൻ നമ്മൾ വായിക്കുന്നത്, കൊണ്ടുപോയി യുദ്ധം ഉണ്ടായപ്പോ ഒരു കുഴിയിൽ കൊണ്ടുപോയി ഇത്ര ഏലീശയുടെ ആസ്ഥിമേൽ വന്ന് വീണവര് ജീവനോടെ എഴുന്നേറ്റ് നിന്നതെന്ന്. നമ്മുടെ ഒന്നും ബുദ്ധിയിൽ മനസ്സിലാകാത്തതായ കാര്യങ്ങളാ ദൈവത്തിന്റെ വചനം പറയുന്നേ. അതുകൊണ്ട് തിരുശേഷിപ്പ് ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം. ഹല്ലേലൂയ അല്ലേ. ആമേൻ സ്തോത്രം. തിരുശേഷിപ്പിന് ഒരു ശക്തിയുമില്ല, പക്ഷെ ദൈവത്തിന്റെ ഭക്തന്റെ ആസ്ഥിയാണെങ്കിലും അതിന്മേൽ ദൈവശക്തി ആവരിക്കടയായിരിക്കും. ദൈവത്തിന്റെ വചനം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ എന്താ വായിക്കുന്നേ? പിന്നെ ഞാൻ യഹോവ എന്ന് കണ്ടോ, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഈ യഹോവ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞ എനിക്ക് വലിയ ചിന്തയുണ്ടായത് മനശ്ശയെ കുറിച്ചാണ് അല്ലേ. മനശ്ശയെ കുറിച്ചാണ്, മനശ്ശയ്ക്ക് ഈ യെശയ്യാവിൽ വിടരുത്. 2 Samuel 33:15 വായിക്കുമ്പോ ആമേൻ ഞാൻ മനശ്ശയെ ഒന്ന് ഓർത്തുപോയി. ഒന്ന് വായിച്ചേ, എന്താ മനശ്ശയെ കുറിച്ച് വായിക്കുന്നേ? 2 Samuel 33:15 വേദവാക്യം. ആ കിട്ടിയോ? ആ വിഗ്രഹത്തെയും യഹോവയുടെ ആലയം നിൽക്കുന്ന പർവ്വതത്തിലും യെരൂശലേമിലും താൻ പണിതിരുന്ന സകല ബലിപീഠങ്ങളെയും നീക്കി നഗരത്തിന് പുറത്ത് വായിക്കണമെന്നില്ല. എല്ലാം വായിക്കണമെന്നില്ല, അതിന്റെ 22 വായിച്ചാ മതി. അല്ലല്ലോ, ഇത് മനസ്സിക്ക് യഹോവ തന്നെ ദൈവം എന്ന് എന്ത് ചെയ്തു ബോധ്യപ്പെട്ടു എന്നൊരു വാക്യമുണ്ട്. 13 വാക്യം, യഹോവ അവന്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവന്റെ യാചന കേട്ട് അവന്റെ ദൈവമായ യഹോവ അവനെ വീണ്ടും യെരൂശലേമിൽ രാജ്യത്വത്തിന് എന്ത് ചെയ്തു തിരിച്ചു വരുത്തി. എനിക്ക് വാക്യം വളരെ ഇഷ്ടപ്പെട്ടു, യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശയ്ക്ക് എന്ത് ചെയ്തു? കണ്ടോ, മനശ്ശയ്ക്ക് യഹോവ തന്നെ ദൈവം എന്നുള്ള ഒരു ബോധ്യം മനസ്സിക്ക് കൊടുത്തത് എങ്ങനെയാണെന്നറിയോ? 2 വാക്കുകൾ മുകളിൽ വായിച്ചാലേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളോ. എന്താ വായിക്കുന്നേ? ആകയാൽ യഹോവ അശൂർ രാജാവിന്റെ സേനാപതിമാരെ അവിടെ നേരെ വരുത്തി, അവർ മനസ്സിയെ കൊളുത്തുകളാൽ പിടിച്ചിട്ട് ചങ്ങലയുടെ ബാബേലിലേക്ക് കൊണ്ടുപോയി. കത്തതിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. കണ്ടോ, അവൻ ജീവിതത്തിൽ കഷ്ടതയിലായപ്പോൾ അവൻ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തന്റെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവൻ അവന്റെ പ്രാർത്ഥന കേട്ടു, യാചന കേട്ടു, വീണ്ടും യെരൂശലേമിൽ രാജ്യത്തിന് അവൻ തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് അവന് ബോധ്യപ്പെടുവടയായിരുന്നു അല്ലേ. ദൈവം ആരാണെന്നുള്ള ബോധ്യം ദൈവം അവനെ വരുത്തി കൊടുത്തു. അതിന് ചിലപ്പോൾ ചങ്ങല ഇട്ട് പിടിക്കേണ്ടി വരും, ചിലപ്പോൾ കൊളുത്തിട്ട് പിടിക്കേണ്ടി വരും അല്ലേ. ദൈവത്തിൻ്റെ കയ്യിൽ അതെല്ലാം ഉണ്ടെന്ന് നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കണം. എനിക്ക് വളരെ സന്തോഷമുള്ള വാക്യമാണ്, കാരണം നാം തെറ്റിപ്പോകുമ്പോൾ അവൻ്റെ കയ്യിലുള്ള കൊളത്ത് നമ്മുടെ മേൽ പിടിക്കുന്നത് നമ്മളെ യഥാസ്ഥാനപ്പെടുത്താനാ, നമ്മളെ മടക്കി വരുത്താനാ, നമ്മളെ ജീവിപ്പിക്കാനാ, നമ്മെ തകർത്ത് കളയാനല്ല, നമ്മളെ നശിപ്പിച്ച് കളയാനല്ല, നാം സത്താൻ്റെ അധികാരത്തിൽ വിട്ടുപോകാനല്ല. ദൈവസ്നേഹം അത് തേടി
ആമേൻ. ഹല്ലേലൂയ. വരുമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. വായിക്കുന്നത് ഇങ്ങനെയാണ്, ആമേൻ. എന്താ വായിക്കുന്നത്? ആമേൻ. ആറാമത്തെ വാക്യം പറയുന്നത്, അഞ്ചാമത്തെ വാക്യം, യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അറിയിക്കുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്ക് കൊണ്ടുപോയി നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ശ്വാസം വരുത്തും, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയുമെന്നാ പറയുന്നേ. അടുത്ത വായിക്കാം, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥി അസ്ഥിയോട് ചേർന്നു. കണ്ടോ, ദൈവത്തിന്റെ വചനം പറയാണ്, അസ്ഥി അസ്ഥിയോട് ചെയ്തു, ബന്ധമില്ലാതെ കിടന്ന ആമേ, ബന്ധമില്ലാതെ കിടന്ന അസ്ഥി അസ്ഥിയോട് എന്ത് ചെയ്തു? ഈ പ്രവചന ശുശ്രൂഷ അസ്ഥി അസ്ഥിയോട് ചേരുന്നതാ, വചന ശുശ്രൂഷ അസ്ഥി അസ്ഥിയോട് ചേരുന്നതാ. ആമേൻ. വചന ശുശ്രൂഷ അമൻ തൊക്കും ഞരമ്പും മാംസം വെക്കുന്നതാ, ആത്മാവിന്റെ പകർച്ച എന്ന് പറയുന്നത് ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതാ അല്ലേ, ബന്ധങ്ങളെ അകറ്റുന്ന വാക്കുകളും ബന്ധങ്ങളെ അകറ്റുന്ന സംസാരങ്ങളും വ്യാപരിക്കുമ്പോ മനസ്സാക്കണം, ഈ ആത്മാവ് ഉയരത്തിൽ നിന്നുള്ളതല്ല, പൈശാചികവും പ്രാകൃതവും അതേ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ട ആവശ്യമാണ് അല്ലേ. അവിടെ പറയുന്നത് ആത്മാവ് ചെയ്യുന്നത് അസ്ഥി അസ്ഥിയോട് ചേർത്ത് വടിയായിത്തീർന്നു. വായിച്ചേ. പിന്നെ ഞാൻ നോക്കി, അവിടെ മേൽ ഞരമ്പും മാംസവും വന്നതും തൊക്ക് പൊതിഞ്ഞതും കണ്ടു, ശ്വാസം അവരില്ലായിരുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലും എന്തില്ല? ശ്വാസമില്ലായിരുന്നു. പിന്നെ അപ്പോൾ അവൻ കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിയുന്നു, ശ്വാസമേ നാല് കാറ്റുകളിൽ നിന്നും വന്ന് നികിതന്മാർ ജീവിക്കേണ്ടതിന് അവിടെ അല്ലേ, പടതിക്കാറ്റേ വിശുക, തെന്നിക്കാറ്റേ വിശുക, കിഴക്കൻ കാറ്റേ വിശുക, ആമേൻ, തെക്കൻ കാറ്റേ വടതിക്കാറ്റേ അല്ലേ, കിഴക്കൻ കാറ്റേ പടിഞ്ഞാറൻ കാറ്റേ അല്ല, ഈശാനം മൂലം കാറ്റേ, എന്തെല്ലാം കാറ്റുണ്ടോ, കാറ്റേ വിശുക എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചത്? കൽപ്പിച്ചത് ആ ആ ആ ഓ ഏറ്റവും വലിയ അസ്ഥിയായിരുന്നതിനെ, ബന്ധമില്ലാതെ കിടന്ന അസ്ഥിയെ സൈന്യമാക്കി മാറ്റിയെടുക്കുവാൻ ഒരു ദൈവ പ്രവർത്തിക്ക് കഴിഞ്ഞുവെന്ന് പറയുന്നേ. നമ്മളൊക്കെയും ഈ ദൈവ പ്രവർത്തി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളും ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവ് ഒരു ദൈവ പ്രവർത്തി അല്ലേ, ഒരു ദൈവ പ്രവർത്തി സ്വതം അല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്വതം നീ ദൈവപ്രവർത്തി ചെയ്യാൻ ആമേൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ പ്രാർത്ഥിക്കണം, ഒരു ദൈവപ്രവർത്തി ഞാനായിരിക്കുന്ന മണ്ഡലത്തിൽ ചെയ്യണമെന്ന്. ഹല്ലേലൂയ. ഞാനായിരിക്കുന്ന കൂട്ടായ്മയിൽ അത് വെളിപ്പെടണമേ എന്ന്. ഹല്ലേലൂയ. ആമേൻ. സ്വതം ഞാൻ ചെയ്യുകയാണെങ്കിൽ ദൈവപ്രവർത്തി വെളിപ്പെടുന്നല്ല പറയേണ്ടത്. ഹല്ലേലൂയ. എവിടെയായാലും ഒരു ദൈവപ്രവർത്തി വെളിപ്പെട്ട് വന്നേ മതിയാകും. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത്, ആമേ, നികിതന്മാർ ജീവിക്കണം, അവരിൽ വന്ന് ജീവിച്ചേറ്റ വലിയ സൈന്യമായി നിന്നു. അത് വായിക്കും. വായിച്ചേ. പിന്നെ അവൻ എന്നോട് അറിഞ്ഞു ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു, ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറഞ്ഞു. അടുത്ത വാക്യം പറയുന്നത്, നീ പ്രവചിച്ചവരോട് പറയേണ്ടത് യഹോവയെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴി കയറ്റി ഹോ ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴി നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന്. ആ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോ നിങ്ങൾ എന്തറിയും? ഞാൻ യഹോവയാണെന്ന് നിങ്ങൾ അറിയും. ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുമെന്ന എന്റെ അർത്ഥം. ഓടിച്ചു വായിക്കട്ടെ, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ എന്താ ദൈവം ചെയ്യുന്നേ? എന്റെ ആത്മാവിനെ നിങ്ങളെ ഉള്ളിലാക്കും.
നിങ്ങളുടെ ഉള്ളിലാക്കും, നിങ്ങളുടെ ഉള്ളിൽ അമേൻ എൻ്റെ ആത്മാവിനെ ആക്കുമെന്നാ പറയുന്നേ. എത്ര വിശ്വസിക്കുവാൻ കഴിയും? എത്രപേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? അമേൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. പിന്നെന്താ പറയുന്നേ? ഞാൻ നിങ്ങളെ സ്വദേശത്തേക്ക് സ്വദേശത്ത് പാർപ്പിക്കും. യഹോവ കർത്താവ് അരുളി ചെയ്യുന്നു, നിവർത്തിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മടങ്ങി വരട്ടെ. അവിടെ പറയുന്നു, ദൈവരാജ്യം എന്തല്ല ഭക്ഷണവും പാനീയവുമല്ല. ദൈവരാജ്യം എന്തല്ല ഭക്ഷണവും പാനീയവുമല്ല. പിന്നെന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത്രേ. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം അത്രേ. അതുകൊണ്ടാണ് റോമാലേഖനം 14:20 പറയുന്നത്, ഭക്ഷണ നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യരുത്? ദൈവത്തിന്റെ ദൈവനിർമ്മാണത്തെ ഭക്ഷണ നിമിത്തം അല്ലേ? ഭക്ഷണത്തിനല്ല പ്രാധാന്യം. ഏത് ഭക്ഷണത്തിന്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആണോ? ഭക്ഷണ നിമിത്തം എന്ത് ചെയ്യരുത്? ദൈവത്തിന്റെ ദൈവനിർമ്മാണത്തെ അയക്കരുത്. എല്ലാം ശുദ്ധി തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുമാറി തിന്നുന്ന മനുഷ്യനാണ് എന്താത്രേ ദോഷമാത്രേ അല്ലേ? ഇടർച്ച വരുത്തുമാറ് അത് തിന്നുന്നവൻ എന്താണ്? ദോഷമാത്രേ. എന്നാൽ ദൈവരാജ്യം എന്തല്ല ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. 15:13 വായിച്ചത്, സഹോദരന്മാരെ നിങ്ങൾ നിമിത്തം എന്താണ് വായിച്ചത്? എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും നിമിത്തം സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. നമ്മളെ ദൈവം സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ. ഒന്ന് വായിച്ചേ, ഒന്ന് ഗ്രന്ഥലേഖനം 8:8 വാക്യത്തിൽ പറയുന്ന ഇങ്ങനെയാണ്, അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീർന്നു, എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോടുന്നില്ല. തിന്നാതിരുന്നാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവും. അത്രയേ ഉള്ളൂ ഭക്ഷണത്തിന്റെ കാര്യം അല്ലേ? ഭക്ഷണത്തിന്റെ കാര്യം എന്താ? തിന്നാതിരുന്നാൽ ഒരു നഷ്ടവുമില്ലെന്ന് പൗലോസ് പറഞ്ഞു വരിക. തിന്നാതിരുന്നാൽ എന്തില്ല? ഒരു നഷ്ടവുമില്ല അല്ലേ? നമ്മൾക്കൊക്കെ എന്താ, എന്ത് തിന്നും എന്ത് കുടിക്കുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇത് തിന്നാതിരുന്നാൽ എന്തില്ല, ഓരോ നഷ്ടവുമില്ല, പിന്നെ തിന്നാൽ ആദായവുമില്ല അല്ലേ? തിന്ന വല്ല ആദായം ഉണ്ടോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആമേൻ. ഇടയ്ക്കൊക്കെ ഒരു ഫാസ്റ്റിംഗ് നല്ലതാ അല്ലേ? ഇടയ്ക്കൊക്കെ ഒരു ഉപവാസം നല്ലതാ. ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല അല്ലേ? ദൈവം നമുക്കൊരു ഹേമൻ തന്നെങ്കിൽ, ചില ചോദിക്കുന്ന ദൈവം അങ്ങനെ ഹേമൻ തരുമോ? തരുമോ? എന്റെ മുഖം അന്വേഷിപ്പിനെ നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. ദൈവമേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു അല്ലേ? അപ്പൊ ദൈവം പറയും, എന്റെ മുഖം അന്വേഷിപ്പീൻ, എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു. ഈ മുഖം അന്വേഷിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയോ? ഗലാത്തി 5:22 എന്താ വായിക്കുന്നേ? ഗലാത്തി 5:22, ആത്മാവിന്റെ ഫലമോ, വായിച്ചേ, ഫലങ്ങളോ എന്നല്ല വായിക്കുന്നേ, ആത്മാവിന്റെ ഫലമോ എന്തൊക്കെയാ? സ്നേഹം, പിന്നെ സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണമില്ല. അപ്പൊ സ്നേഹം വർദ്ധിക്കും. ആത്മാവിന്റെ പകർച്ച ഉണ്ടായാൽ സ്നേഹം വർദ്ധിക്കും. ചേട്ട സ്നേഹമല്ല, ആത്മാവിന്റെ സ്നേഹം വർദ്ധിക്കും. ഇതില്ലാത്തതുകൊണ്ടാ സ്നേഹിക്കാൻ കഴിയാത്തത് അല്ലേ? സ്നേഹം വർദ്ധിക്കും. മാത്രമല്ല എന്താ ഉണ്ടാകുന്നത്? സന്തോഷം വർദ്ധിക്കും, സമാധാനം വർദ്ധിക്കും, ദീർഘക്ഷമം ഉണ്ടാകും, ദയ ഉണ്ടാകും, പരോപകാരം ഉണ്ടാകും, പിന്നെ വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി
ഓരോ ന്യായ പ്രമാണവുമില്ല. ഇന്ന് പകൽക്കാലം പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സമാധാനവും സന്തോഷം കൊണ്ട് ദൈവം നിങ്ങളെന്ത് ചെയ്യട്ടെ? നിറയ്ക്കട്ടെ, നിങ്ങളെ നിറയ്ക്കട്ടെ, നിങ്ങളെ നിറയ്ക്കട്ടെ. അല്ലേ സദ്രം, നമ്മെ നിറയ്ക്കുന്നത് ആരാ? അവൻ്റെ നിറവിൽ നിന്നാ. ആണോ? എന്നാ നിറയ്ക്കുന്നേ? അവൻ്റെ നിറവിൽ നിന്നാ. ആണോ? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം എന്താ വായിക്കുന്നേ? 17-ാമത്തെ വാക്യമല്ലേ? എന്താ വായിക്കുന്നേ? 1:16. അവൻ്റെ നിറവിൽ നിന്ന്. ഒന്ന് വായിച്ചോ, വായിക്കും. ആ വായിക്കേ, യോഹന്നാൻ 1 ആ അവൻ്റെ നിറവിൽ നിന്ന്. ആ എന്താണ്? കൃപ ദൈവം നൽകിയിരിക്കുക. കണ്ടോ? അവൻ്റെ നിറവിൽ നിന്ന്, നിറവിന്മേൽ നിറവ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നൽകിയിരിക്കുക. പ്രൈസല്ലോ. അതുകൊണ്ട് ആ നിറവിൽ നിന്ന് നിറവിലേക്ക് വരുവാൻ, നിറവിൽ നിന്ന് നിറവിലേക്ക് വരുവാൻ ദൈവം, ആമേൻ, നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇതുപോലെ കാലം ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തനാളിൽ, ആമേൻ, യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ? എൻ്റെ അടുക്കൽ വരട്ടെ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിൻ്റെ നദികളൊഴുകും. അല്ലേ? ജീവജലത്തിൻ്റെ നദികളൊഴുകും. അല്ലേ? തുടക്കം വിക്കി വിക്കി പറയുന്ന അതരങ്ങളാണ്, അത് അന്യഭാഷയാലാണ്. ആമേൻ, സ്തോത്രം. അത് ഒഴുകാൻ തുടങ്ങിയ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്തിരിക്കേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സകല അവസ്ഥകൾക്കും ദൈവം ഒരു വ്യത്യാസം ദൈവം പകരാണ്ടായിത്തീരും. ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നുപോലെ കാലം നമ്മളെ കേൾപ്പിച്ച ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ ദൈവങ്ങൾക്കും എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് ഒരു പാട്ട് എടുത്ത് പാടാം. ഈ സമയത്ത് സ്തോത്രകാഴ്ച എടുക്കാം. അതിനുശേഷം സാക്ഷീകരിക്കാം. അവസാനമായി തണദാസൻ വിൻസെൻ്റ് നമ്മളോട് ഒരു ദൈവ സന്ദേശം പറയുവാനായിത്തീരും. പ്രാർത്ഥനയോടായിരിക്കും. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നാട്ടെ, ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ സമയത്ത് സ്തോത്ര വഴിപാടെടുക്കും ചെയ്യാം. സ്തോത്രം. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ സുസ്ഥിര മാനസനേവനു യാഹിൽ ആശ്രയം വയ്ക്കുകിൽ അനുദിനം നാദൻ. സുസ്ഥിര മാനസനേവനു യാഹിൽ ആശ്രയം വയ്ക്കുകിൽ അനുദിനം നാദൻ. കാത്തിടും അവനെ നൽ സ്വസ്ഥതയോടെ, കാത്തിടും അവനെ നൽ സ്വസ്ഥതയോടെ. പാർത്ഥിവനവൻ തിരുക്കരങ്ങളിലെന്നും, പാർത്ഥിവനവൻ തിരുക്കരങ്ങളിലെന്നും. കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ. കാണുന്നു ഞാൻ യാഹിൽ കുന്നുകളകലും വൻ പർവ്വത നിരയും, തന്നിടം വിട്ടു പിന്മാറിയെന്നാലും. കുന്നുകളകലും വൻ പർവ്വത നിരയും, തന്നിടം വിട്ടു പിന്മാറിയെന്നാലും. നീങ്ങുകില്ലവൻ ദയ എന്നിൽ നിന്നതുപോൽ, നീങ്ങുകില്ലവൻ ദയ എന്നിൽ നിന്നതുപോൽ. നിലനിൽക്കും സമാധാന നിയമവും നിത്യം, നിലനിൽക്കും സമാധാന നിയമവും നിത്യം.
കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ കാണുന്നു ഞാൻ യാഹിൽ ഓടിക്കുകില്ല അവനേറ്റം കതഞ്ഞതമോട കെടുത്തുകില്ല അവൻ തിരിപ്പുകവമിക്കുകിലും ഓടിക്കുകില്ല അവനേറ്റം കതഞ്ഞതമോട കെടുത്തുകില്ല അവൻ തിരിപ്പുകവമിക്കുകിലും നടത്തുന്നൻ വീതി ജയം ലഭിക്കുന്ന വരെയും നടത്തുന്നൻ വീതി ജയം ലഭിക്കുന്ന വരെയും തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ കാണുന്നു ഞാൻ യാഹിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ കാണുന്നു ഞാൻ യാഹിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് സാക്ഷീകരിക്കാനാകുന്ന ദൈവത്തെ സാക്ഷീകരിക്കാം നമ്മളെ സഹായിക്കട്ടെ കാലയിലെ കിരുപയും മലയിലെ മഹിമയും എല്ലാമേ ഉങ്ങ കിരുപതാ കാലയിലെ കിരുപയും മലയിലെ മഹിമയും എല്ലാമേ ഉങ്ങ കിരുപതാ തായ് മറന്നാലും മറക്കാത്തവ തന്തി വെറുത്താലും വെറുക്കാത്തവേർ തായ് മറന്നാലും മറക്കാത്തവേർ തന്തി വെറുത്താലും വെറുക്കാത്തവേർ നന്ദി സൊല്ലി സ്തുതി പാടി നാദോം തേറ്റുവേ നാങ്ങെല്ലാം വാഴ മുടിയാതയാ ഉങ്ക കിരുപയില്ലാമ വാഴ തെരിയാതയാ നീങ്ക ഇല്ലാമ വാഴ മുടിയാതയാ ഉങ്ക കിരുപയില്ലാമ വാഴ തെരിയാതയാ നേസരേ എൻ തുണി നീരിയേ നേസരേ എൻ തുണയാലരേ നേസരേ എൻ തുണൈ നീതിയേ നേസരേ എൻ തുണയാലരേ നീങ്ക ഇല്ലാമ വാഴ മുടിയാതയാ ഉങ്ക കിരുപയില്ലാമ വാഴ തെരിയാതയാ വാഴ തെരിയാതയാ വാഴ തെരിയാതയാ ദൈവനാമത്തിനകത്തും ഉണ്ടാവട്ടെ. ദൈവസന്നേഹ ഒരു ഷാച്ചായി ദൈവനൃത്യനായി നന്ദി പറയാണ്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ കർത്താവിൻ്റെ കരം കൊണ്ട് ഉള്ളംകൈയിലെ കൃഷ്ണ കണ്ണൻ്റെ കൃഷ്ണമണി പോലെ കാത്ത് പരിപാലിച്ച കൃപയ്ക്കായി നന്ദി പറയാനും കഴിഞ്ഞ 29-ാം തീയതി വ്യാഴാഴ്ച ഒരു 5:30 സമയം ഉണ്ടാവും. പെട്ടെന്നൊരു മഴയും കാറ്റും വരുവാൻ ഇടവുണ്ടായി. ആ സമയത്ത് തന്നെ എൻ്റെ മകനെ ഞാൻ വിളിച്ചു. എൻ്റെ ജോലി കഴിഞ്ഞ് വരുമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് ബസ്സിൽ വന്നോളാം പറഞ്ഞ്. എന്നിട്ട് പിന്നെ അവൻ പറഞ്ഞ് ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ വരുവാൻ ഇടവുണ്ടായി. അവൻ പൊതുവേ വന്നാൽ ഗേറ്റിൻ്റെ റോട്ടിൽ എനിക്കാറ് കഴിഞ്ഞ ദിവസം മഴ കണ്ടപ്പോൾ അവൻ ഇങ്ങോട്ട് കയറി വന്നു. കയറി വരുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന വീടിൻ്റെ അങ്ങേ ഭാഗത്ത് ഒരു വീട്ടു അമ്പലം ഉണ്ട്. അതിൻ്റെ മുമ്പായി നല്ല വലിയൊരു തെങ്ങാണ്, മൂത്ത തെങ്ങാണ്. അത് വീഴാനും ഒരു ലക്ഷണം ഇല്ല എന്ന ദൈവനാമത്തിൽ പറയട്ടെ. കഴിഞ്ഞ ആ ദിവസം എൻ്റെ മകൻ എപ്പോൾ വന്നാലും റോട്ടിൽ നിൽക്കുന്ന ആളെന്ന് കയറി വരാൻ കയറി വന്നു. കയറി വരുന്ന സമയത്ത് തന്നെ ആ തെങ്ങ് കടയോടെ കൂടെ അല്ല, കട മുറിഞ്ഞിട്ടാണ് അവിടെ നിന്നോട് ചാഞ്ഞ് വന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവ അങ്ങോട്ട് റോട്ടിൽ നിന്ന് കയറി വരുന്നതാണ്. ഒന്നും കൂടി വണ്ടി സ്പീഡ് എടുക്കുകയാണെങ്കിലും ആ തെങ്ങ് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിലെ ഈ ദിവസങ്ങളെല്ലാം
എന്നെ കൊണ്ട് പറ്റണ നേരങ്ങളും സമയങ്ങളും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ജോലിയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവഗീതം പോലെ ഇരിക്കുന്ന സമയം കൊണ്ടേയിരിക്കും. പല പിശാചികളും ശത്രുക്കളും എൻ്റെ മക്കളെ തൊടാൻ വന്നപ്പോഴെല്ലാം കർത്താവിൻ്റെ എൻ്റെ പ്രാർത്ഥനയും ദൈവജനത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് കർത്താവ് അവിടെ നിന്ന് ആ തെങ്ങ് വേറെ അവിടെ ഒരു പുളി നെല്ലിക്കടമാറുണ്ട്, ആ രണ്ട് കവളയുടെ ഇടയിൽ വന്നിട്ടാണ് ആ തെങ്ങ് നേരെ വന്ന് അവിടെ ഇരിക്കുവാൻ ഇടമുണ്ടായി. അവൻ തന്നെ എന്നെ വിളിച്ചു, അമ്മ അവിടെ ഒരു തെങ്ങ് വന്ന് വിഴുന്നു എന്ന് പറയുവാൻ ആ ചേച്ചി തന്നെ അത്ഭുതമായി ദൈവം തന്നെ അവനെ സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്താലും നടത്തിയ വിധങ്ങളെ ഓർത്താലും ദൈവസന്നിധിയിൽ നന്ദി കരകയറ്റാതെ ഇരിക്കാൻ ഒരു നാളും കഴിയില്ല. 91 സങ്കീർത്തനത്തിൽ ദൈവവചനം പറഞ്ഞതുപോലെ ഉൻ പക്കത്തിൽ 1000 പേരും ഉൻ വലതുപുറത്തിൽ 10,000 പേരും വിഴുന്നാലും അത് ഒന്നായി അണുകാത് ഉൻ കണുകളാൽ മാത്രം നീരാതായി പാർത്ത് പിന്മാറ്റർക്ക് വരുമ്പോൾ നീയും കാൺപ എനിക്ക് വഞ്ചിയായി ഇരിക്കുന്നപ്പോഴയാൽ അവനെ ഞാൻ വിടുവിപ്പേൻ, അവൻ എന്നെ നോക്കി കൂപ്പിടുവാൻ ഞാൻ അവനക്ക് മറുത്തരവ് അരുൾ ചെയ്യും. ആപത്തിലും ഞാനെ അവനോടെ ഇരുന്ന് അവനെ തപ്പ വൈത്തണ ഗണപ്പെടുത്തുവേൻ, നീടിത്ത നാട്കളിലെ അവനെ തൃപ്തിയാക്കി അവനെ രക്ഷിപ്പേൻ എന്ന് വചനപ്രകാരമായി ദൈവം എൻ്റെ മക്കളെ രക്ഷിച്ചനായി. ദൈവത്തോട് വീണ്ടും ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു. എന്നെ എൻ്റെ മക്കളെ പേര കുഞ്ഞുങ്ങൾക്ക് വളരെയധികം നീരുവീഴ്ചയും പനിയാൽ ബാധപ്പെടുന്നു. എല്ലാ ദൈവമക്കളും എൻ്റെ മകനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തക്കതായി അവനക്ക് ഒരു തുണയ്ക്കായി വളരെയധികം ദൈവസന്നിധിയിൽ ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തക്കതായ ഒരുവൻ ഏകനായ ഒരുവൻ നന്നല്ലെന്ന് ദൈവവചനം പറഞ്ഞതുപോലെ അവനക്ക് ഒരു തുണ ആവശ്യമാണ്. കർത്താവിൻ്റെ നാട്ടിൽ ജാതികൾ ഞങ്ങളെ നോക്കി പരിഹാസിക്കും പോതും, ദൈവം എത്രത്തോളം എന്നെ എൻ്റെ കുടുംബത്തിൽ ഈ കേരള നാട്ടിൽ കർത്താവ് ഒറ്റയ്ക്കാണെങ്കിൽ എൻ്റെ മക്കളെ എത്രത്തോളം ഞാൻ കാത്തു സൂക്ഷിച്ച് ദൈവം ഞങ്ങളെ നടത്തിയ സകലവിധങ്ങൾക്കും ദൈവത്തോട് നന്ദി പറയാൻ എല്ലാ ദൈവമക്കളും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ മക്കളെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ ദൈവസേനയിൽ അപേക്ഷിക്കുന്നു. ദൈവം എൻ്റെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടു. നന്ദിയോസേൽ ഇന്ന് ഞാനിവിടെ പറയുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഈ ലോകത്തൊന്ന് വിട്ടു പോകണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും പോവും. പക്ഷേ നമ്മുടെ മരിച്ചതിന് ശേഷം അത് ശവം അടക്കുന്നതിന് ആരും ഇല്ലാത്തവരും ആൾക്കാരുള്ളവരും ഉണ്ട്. എന്നാൽ ഒരാളിനെ ആശ്രയിക്കാതെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മ തന്നെ ഉള്ളവർ തന്നെ ആ കാര്യങ്ങൾ എടുത്ത് നടത്താൻ വേണ്ടി ഇട്ടുള്ളൊരു നിർദ്ദേശമാണ് ഞാൻ വയ്ക്കുന്നത്. അതായത് മാസം പ്രതി ഇപ്പോൾ 10,000-25,000 രൂപയോളം ഒരാൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് കഴിയുന്ന ആൾക്കാർ മാസം പ്രതി 500, 1,000, 1,500, 2,000 ഒക്കെ വെച്ചിട്ട് നമ്മളത് കൊടുത്ത് 25,000 രൂപ മൊത്തം കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനായിട്ട് ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരാളെയും തെബിപ്പിക്കാതെ ഇങ്ങനെ ആരാ ചെയ്യാൻ നീ ചെയ്യോ ഞാൻ ചെയ്യോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാതെ സംഗതി നല്ല നിലയ്ക്ക് പോകാമെന്ന് വേണ്ടി നമുക്ക് പറയട്ടെ. അതിനുവേണ്ടി ആലോചിക്കാം, എല്ലാവരും ആലോചിക്കണം. വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നാമേസ്തം ദിവസം പറഞ്ഞത് എന്നോട് ചോദിക്കുകയായിത്തീർന്നു ദൈവസഭയ്ക്ക്. ആമേൻ. എങ്ങനെയാണ് മരണാനന്തര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വല്ല ഫണ്ടുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു മാസങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിതൊക്കെ ആലോചിക്കുകയും ഞങ്ങളോട് ഇങ്ങനെ പൊതുസഭയുടെ മുമ്പേ പറയുകയും അങ്ങനെ ഒരു ഫണ്ട് നമ്മൾ റേസ് ചെയ്യുന്നുവെങ്കിൽ കെ ടി ജോസഫിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല ജോസഫ് സഹോദരന്. അല്ലേ ഇല്ല, അങ്ങനെ പാണ്ഡയായിത്ത് മറ്റൊന്നുമല്ല. ഒരു ദൈവസഭയോടുള്ള ബന്ധത്തിൽ ജീവിക്കാനും നമ്മൾ ദൈവസഭയിൽ വന്നെങ്കിലും മരണം നമുക്ക് എന്തെങ്കിലും ഉണ്ടാകും. മരണസമയം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒരു പക്ഷേ നമ്മുടെ നിന്ന് വീടുകളിലെ പെട്ടെന്ന് കാര്യങ്ങൾ ആമേൻ കൈകാര്യം ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഫണ്ടില്ലായെങ്കിൽ ആമേൻ അത് ആമേൻ ഭാരം വരാതെ നമ്മുടെ കയ്യിലുള്ള 50-100 നമ്മൾ മാറ്റി വെച്ച് ആമേൻ അന്ന് പറഞ്ഞിരുന്നു കെ ടി ജോസഫിനെ അത് ഏൽപ്പിക്കുകയാണെങ്കിൽ ആമേൻ ആ ഫണ്ടിലെ വരുന്ന നന്മ കൊണ്ട് ഉള്ളവരുടെ കാര്യമാണെങ്കിലും ഇല്ലാത്തവരുടെ കാര്യമാണെങ്കിലും അതെടുത്ത് ആ മരണാനന്തര ശുശ്രൂഷയ്ക്ക് നമ്മൾ ചിലവഴിക്കുമ്പോൾ ദൈവസഭയ്ക്കൊരു ഭാരം വരത്തില്ല. ദൈവസഭയുടെ ആമേൻ മെമ്പേഴ്സിന് ആർക്കും ഒരു പ്രയാസം, ഒറ്റയ്ക്കൊക്കെ വന്ന ആളുകൾക്ക് കുടുംബത്തുള്ളവരുടെ അടുക്കൽ പോയിട്ട് നിങ്ങൾ ഞങ്ങളെ ആ കാര്യത്തിന് വേണ്ടി സഹായിക്കണമെന്ന് പറയാനൊന്നും നമുക്ക് കഴിയത്തില്ല. കഴിയോ? ആമേൻ. കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തുകൂടെ എന്ന് എന്നെ ചോദിക്കേണ്ട കാര്യത്തിൽ ഞാൻ പറഞ്ഞു. കുര്യാക്കോസിലും തന്നെ ആ കാര്യം ദൈവസഭയുടെ മുമ്പിൽ അവതരിപ്പിച്ചോ.
കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ സന്തോഷമാണ് എങ്കിൽ ഞാൻ ആരെയും കൈപ്പൊക്കണമെന്നും പറയുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു മരണാനന്തര ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ ആളുകൾക്ക് അങ്ങനെ വരുമ്പോൾ അതെടുത്ത് റേസ് ചെയ്യണമെന്ന് പറഞ്ഞ് ആമേൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു ഫണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന നന്മയിൽ നിന്ന് മാറ്റിവെക്കാൻ തയ്യാറുള്ളവർ കർത്താവിൻ്റെ കെ ടി ജോസഫിനെ അത് ഏൽപ്പിക്കുന്നുവെങ്കിൽ താൻ ആ പൈസ ആമേൻ സൂക്ഷിക്കും, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയായിത്തീരും. ആമേൻ. നിങ്ങളത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പറയുകയാണ് അല്ലെങ്കിൽ 50 രൂപയേ ഉള്ളോ, മതി, 50 ഉണ്ടെങ്കിൽ ആമേൻ. ഇല്ല, അതിലും കുറവാണ്, കാരണം നമുക്കൊരു സ്വർഗ്ഗകാഴ്ച പോലും ഇടാൻ നമ്മളില്ലാത്ത ആളാണ് അല്ലേ, അത്രയും സാഹചര്യമാണ് നമ്മുടെ. പക്ഷേ അപ്പോൾ ആമേൻ 10 രൂപയാണെങ്കിലും ആമേൻ എന്തോ മാറ്റിവെക്കാം, 10 രൂപ വെറും 10 രൂപയായാലും മാറ്റി വെച്ച് അങ്ങനെ ചെയ്താൽ ആമേൻ പറഞ്ഞേ അണ്ണാറക്കണ തന്നാലാവുന്നത് പോലെ ചെയ്യുമ്പോൾ അതൊരു അനുഗ്രഹമായി തിരുവടയായിത്തീരും. ദൈവം നമ്മളെവരെയും അതിനാ സഹായിക്കട്ടെ, ഒരുക്കട്ടെ. തുടർന്നു കർത്താവിൻ്റെ ദാസൻ മുമ്പോട്ട് വന്ന് ദൈവം ആമേൻ ചെറിയ തോതിൽ നമ്മളോട് സാക്ഷീകരിപ്പടയായിത്തീരും. കർത്താവ് നമ്മളെവരെയും സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. അതിൽ സാക്ഷ്യം പറയുണ്ടോ? ഇല്ല. സ്തോത്രം. വിൻസെന്റ് മുമ്പോട്ട് വന്നിട്ട് ഒരു വാക്യ തനക്ക് തന്ന ആലോചന നമ്മോട് കൈമാറുകയായിത്തീരും. സ്തോത്രം. കാൽവരി മലമേൽ നോക്കുനീ, കാൽവരി മലമേൽ നോക്കുനീ, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേ തൂങ്ങുന്നു. ഹല്ലേലൂയ. ഏബിളിനെ കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. സന്തോഷം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ അതിയൊന്നും പറയാൻ താല്പര്യപ്പെടുന്നു ഉണ്ടായിരുന്നില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ കൂടി ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് ക്രൂശുമരണത്തിൻ്റെ മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു, യേശു ക്രിസ്തു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. പ്രൈസ് ഗോഡ്. ഇത് കർത്താവ് പറഞ്ഞത് യേശു ക്രിസ്തുവിനോട്. അവർ ചെയ്തത് മഹാദോഷമായിരുന്നു. യാതൊരു തെറ്റും ചെയ്യാത്ത യേശു ക്രിസ്തുവിനോട് അവർ മുഴുവനും ദോഷമായിട്ടത് മാത്രമേ ചെയ്തിരുന്നുള്ളൂ. എങ്കിൽ കൂടി യേശു ക്രിസ്തുവിനറിയാം, പിതാവിൻ്റെ പദ്ധതിയാണെന്നറിയാം. എങ്കിലും മാനുഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തുവിനോട് നമ്മൾ ചെയ്യുന്നത് അവർ ചെയ്തത് മുഴുവനും ദോഷമായിരുന്നു. ആ വേളയിൽ കൂടി യേശു ക്രിസ്തു പറഞ്ഞത് പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇതേ ഒരു മനോഭാവം തന്നെയാണ് യേശു ക്രിസ്തു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതായത് ആരെയും കുറ്റം വിധിക്കുവാൻ നമ്മൾക്ക് അവകാശമില്ല. നമ്മൾ പലപ്പോഴും, ഞാനടക്കം എല്ലാവരും, കുറ്റം പറയുന്ന കാര്യത്തിൽ നല്ല ഉത്സാഹം കാട്ടുന്നവരാണ് എല്ലാവരും. ആരും അതിൽ നിന്ന് ഒഴിവല്ല. എന്നാൽ ഇവിടെ കർത്താവ് നമ്മളോട് യാചിക്കുന്നത്, നമ്മളോട് പറയുന്നത് കുറ്റം വിധിക്കുവാൻ, കുറ്റം പറയുവാൻ നമ്മൾക്ക് ആർക്കും അവകാശമില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ കൈകളിലെ
കൈകളിൽ പണിയപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ പണിയപ്പെട്ടിരിക്കുന്ന ഉപകരണമാണ്, അതുപോലെ തന്നെ ഏവളും ദൈവത്തിൻ്റെ കരങ്ങളിൽ പണിയപ്പെടുന്ന ഉപകരണമാണ്. ദൈവദാസനും ദൈവത്തിൻ്റെ കൈകളിലെ ഉപകരണമാണ്, ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യിരെമ്യാവിൻ്റെ പ്രവചനത്തിൽ 18:2 പറയുന്നുണ്ട്, യിരെമ്യാവിനോട് കൊശവൻ്റെ ആ പണിപ്പുരയിലേക്ക് നടത്തുന്ന ഒരു അനുഭവം. അവിടെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് അവിടെ കുശവൻ ഒരു പ്രാപാത്രത്തെ പണിയുന്ന രീതി. അവിടെ കുശവൻ ആ കളിമണ്ണ് ഉടയ്ക്കുന്നുണ്ട്. പലതരത്തിലും ഈ കളിമണ്ണിനെ സോഫ്റ്റൻ ചെയ്യാനായിട്ട് അതിനെ ഭയങ്കര നന്നായിട്ട് കുഴയ്ക്കണം, എന്നാലേ നല്ല മനോഹരമായ പാത്രങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ കൈകളിലെ കളിമണ്ണാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ്, ആ പണി ഓരോ ദിവസവും നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. ആ പാത്രം ഉടയുമ്പോൾ വീണ്ടും അത് മനോഹരമായി ഒരു പുതിയ പാത്രമായി തീർക്കുകയാണ്. അപ്പോൾ പുതിയ പാത്രമായി തിരുവോളം കർത്താവ് നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഞാനും കർത്താവിൻ്റെ കൈകളിലെ കൈകളിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പൂർണ്ണനല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആരെയും കുറ്റം വിധിക്കുവാൻ സാധിക്കില്ല. കാരണം ഞാൻ കുറ്റം വിധിക്കുന്ന ആൾ കർത്താവിൻ്റെ കയ്യിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല, പണി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റം വിധിക്കാൻ നമുക്ക് അധികാരമില്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ മത്തായിയുടെ സുവിശേഷം 7:4, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്കൂ, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? നമ്മുടെ കണ്ണിൽ കോലിരിക്കണം. നമ്മുടെ കണ്ണിൽ കോലിരിക്കുമ്പോൾ മറ്റുള്ളവൻ്റെ കണ്ണിൽ കരടാണ് നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആദ്യം തന്നെ ഇതിൽ പറയുകയാണ്, കർത്താവ് പറയുകയാണ്, ആദ്യം തന്നെ നിന്റെ കണ്ണിൽ നിന്ന് കോലെടുത്ത് മാറ്റ്, എന്നിട്ട് മതി മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കേണ്ടത് ഇതാണ്, അതായത് നമ്മൾ കർത്താവിൻ്റെ കൈകൾ പണിതുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പൂർത്തിയായിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ സമശിഷ്ടങ്ങളും കർത്താവിൻ്റെ കൈകളിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എങ്ങനെ നമ്മൾക്ക് പണി പൂർത്തിയാക്കാത്തൊരു പാത്രത്തിന് ഹൈ നീ നിനക്ക് ഇന്ന കുറ്റമുണ്ടല്ലോ കുറവുണ്ടല്ലോ? നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് കുറ്റം പറയുന്നത്. കർത്താവിൻ്റെ അവസാനത്തൊരു പ്രാർത്ഥനയായിരുന്നു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇവരറിയുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവരൊന്നും ചെയ്യില്ല. കർത്താവിൻ്റെ പദ്ധതി, കർത്താവ് ദൈവമാണെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ ചെയ്യില്ലത്. അതുപോലെ തന്നെ നമുക്കൊരു തിരിച്ചറിവ് വേണം. എന്ത്? ഞാൻ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ, കുറ്റമുണ്ടായിരിക്കാം, കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ പണി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റം വിധിക്കാൻ, കാരണം നമ്മുടെ കണ്ണിൽ കരടിക്കുക അല്ല കൊലിരിക്കുകയാണ്, കാരണം കർത്താവൻ പണി നമ്മളിൽ പൂർത്തീകരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റോമർ 2:1-3, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവേ നിനക്ക് പ്രതിവാദം പറയാനില്ല, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. അപ്പം അന്യനെ വിധിക്കാൻ നമുക്ക് ഒരു കാരണവശാലും അവകാശമില്ല. റോമയുടെ ബന്ധിപ്പതി ലൂക്കോസിൻ്റെ സുവിശേഷം 6:37-40, വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല, ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്കും ശിക്ഷാപതി ഉണ്ടാവുകയില്ല. കർത്താവിൻ്റെ ഒരു യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഒരു വ്യഭിചാരിണിയായി സ്ത്രീയെ പിടിച്ചുകൊണ്ടുവന്നു. അന്നത്തെ നീതിക്കനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലാനാണ് അന്നത്തെ ഏറ്റവും മോശ ന്യായപ്രമാണ വ്യവസ്ഥയിൽ കല്ലെറിഞ്ഞ് കൊല്ലാം. പക്ഷേ യേശു അവിടെ എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ. അപ്പം നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ കുറവും കുറ്റങ്ങളും പോരായ്മകളും ഉള്ളവരാണ്. ആരെയും കല്ലെറിയുവാൻ, ആരെയും കുറ്റം വിധിക്കുവാൻ നമുക്ക് ഒരവകാശവുമില്ല. അതാണ് ബൈബിളിൽ നിരന്തരമായി ഇങ്ങനെ പറയുന്ന ഒരു ഇങ്ങനെ അടിക്കടിയെ പറയണത്. അതുപോലെ റോമയുടെ വളരെ ഇത് രസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, 14:3, തിന്നുന്നവരെ പറ്റി, തിന്നുന്നവൻ തിന്നാത്തവനെ ധിക്കരിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവൻ വിധിക്കരുത്, കാരണം ദൈവം അവനെ കൈക്കൊണ്ടിരിക്കുന്നു. കാരണം ഇതൊക്കെ ഇതിൻ്റെ വിലപ്പെട്ടതാണ്, കുറ്റം വിധിക്കരുത്. പ്രൈസ് ദി ലോർഡ്.
അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ആറിൽ പറയും, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു. വല്ലവരും തിന്നുമ്പോൾ ഓർക്കണ്ട, നമ്മൾ തിന്നുന്നു കർത്താവിന് വേണ്ടിയിട്ടാണ് തിന്നണത്. നിങ്ങൾ എന്ത് ചെയ്താൽ, തിന്നാലും കുടിച്ചാൽ എന്ത് ചെയ്താലും കർത്താവിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ, അപ്പോൾ തിന്നുന്നവൻ കർത്താവിന് വേണ്ടി തിന്നുമ്പോൾ അവരെ നോക്കി കുറ്റം പറയാൻ സാധിക്കില്ല, കർത്താവിന് വേണ്ടിയിട്ട് തിന്നണത്. അതുപോലെ തന്നെ അവൻ ദൈവത്തെ സ്തുതിക്കു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം നമുക്ക് പരസ്പരം ഏത് വിഷയത്തിലും ഒരാരും വിധിക്കാൻ സാധിക്കുക, കാരണം നമ്മളിപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ നമ്മുടെ പണി പൂർത്തിയായിട്ടില്ല. ഈ ഒരു ചിന്ത നമ്മൾ വചനം വായിച്ച് ഇങ്ങനെ തള്ളിവിടുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇതൊക്കെ നമുക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ അനുസരിക്കാൻ പറഞ്ഞിരിക്കുന്നതാണ്. കുറ്റം വിധിക്കാൻ നമുക്ക് അവകാശം ഇല്ലേയില്ല. അതുപോലെ ആർക്കും തിന്മയ്ക്ക് പകരം ചെയ്യാതെ സകല മനുഷ്യരുടെയും മുന്നിൽ യോഗ്യമായി മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കുവിൻ. ഇതൊക്കെ ഇതിൽ പെട്ടതാണ് സമാധാനം. നമ്മൾ സമാധാനം കൊടുക്കുന്നവരായിരിക്കണം, സമാധാനം അനുഭവിക്കുന്നവരായിരിക്കണം. സമാധാനം കൊടുത്തെങ്കിലേ നമുക്ക് സമാധാനം കർത്താവിന് ലഭിക്കുകയുള്ളൂ. അതൊക്കെ ഒരു ഇപ്പം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, വേണമെങ്കിൽ ലോകത്തിന് വിധിക്കാൻ ദൈവത്തിന് സാധിക്കും. യേശുക്രിസ്തുവിനെ ഓരോ മനുഷ്യനെ വിധിക്കാൻ സാധിക്കും. പണ്ടത്തെ പോലെ ഓരോ തെറ്റിനും ശിക്ഷിക്കുകയാണെങ്കിൽ ഇന്ന് ഈ ചർച്ച ആരും ഉണ്ടായിരിക്കില്ല, ഒരാളും ജീവിച്ചിരിക്കില്ല. പഴയ നിയമകാലത്തെ പോലെ ദൈവം തെറ്റുകൾക്ക് ഓരോ സമയത്തിനും ശിക്ഷിക്കുകയാണെങ്കിൽ ആരും ജീവിച്ചിരിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതായിരിക്കും, ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്കായിരിക്കണം നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ ഓരോ വാക്കുകളും. നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ ജീവത്തപ്പെട്ടതും കർമ്മദ്രജിതമായിരിക്കണം ഓരോ വാക്കുകളും. അത് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് ഉണ്ടാവാൻ സാധിക്കില്ല, ദൈവമക്കളിൽ നിന്ന് വരേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ചിലർ, ഞാൻ കേട്ടിട്ടുണ്ട്, ചിലർ വന്നു പോയി കഴിഞ്ഞാൽ ആ വീട്ടിലത്തെ സമാധാനമായിട്ട് പോകുന്നു. ഞാൻ കാലങ്ങളായിട്ട് കേട്ടിട്ടുള്ളത് ചിലർ വന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആകെ അസ്വസ്ഥതയും, എന്നാൽ ചിലർ വന്നു കഴിഞ്ഞാൽ ആകെ ഒരു സന്തോഷവും. ഈവൻ രോഗത്തിലുള്ളവരും രോഗികളായിട്ട് അവിടെ ഉണ്ടെങ്കിൽ കൂടി അവർക്കൊരു ഒരു ആശ്വാസം, എന്തോ ഒരു ധൈര്യം. ഇതായിരിക്കണം നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ പ്രചോദനം. അതുപോലെ തന്നെ സഹോദരനായ മനുഷ്യൻ തെറ്റിലകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നമ്മൾ, നിങ്ങളാണ് പറയുന്നത് ആത്മീയ നമ്മൾ, അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തും. നീയും പരീക്ഷയിൽ അകപ്പെടാതിപ്പോൾ സൂക്ഷിക്കും, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. ഏഹ്, ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ തിരുവട്ടാർ കൃഷ്ണൻകുട്ടീനെ അദ്ദേഹം ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മാറ്റം എങ്ങനെയെങ്കിലും വന്ന സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ടൊരു ഒരാളെ പറഞ്ഞയച്ചു, ഹിന്ദു വേദിയിൽ നിന്നൊരാളെ. അദ്ദേഹം പോയി, അവസാനം അദ്ദേഹം തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയുടെ കൂടെ തന്നെ കൂടി ദൈവത്തിൽ വിശ്വസിച്ചു. ഇതുപോലെയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. കാരണം നമ്മളൊരു ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നീയും അവൻ്റെ, അതായത് നമ്മുടെ പക്ഷം ചേരണം. നമ്മൾ ആകെ കൺഫ്യൂഷനായിട്ട് അയ്യോ ഇതെന്താ അദ്ദേഹം പറഞ്ഞ്, ഇനിയിപ്പോൾ നമ്മൾ വന്നത് തെറ്റാവുമോ, ആ ഒരു ചിന്ത പാടില്ല. അതുപോലെ തന്നെ മത്തായി സുവിശേഷം 12:36-37, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിക്കേണ്ടി വരും. ഇപ്പോൾ ബോധിപ്പിക്കേണ്ടി വരില്ല, ന്യായവിധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ. അപ്പം അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ അനുദിനം വായിക്കുന്ന വചനങ്ങളാണ്, പക്ഷേ ഇതൊന്നും നമ്മുടെ മനസ്സിൽ ഉടക്കില്ല. നമ്മുടെ മനസ്സിൽ ഉടക്കണമെങ്കിൽ കർത്താവ് എന്താ പറയുക, രക്തസ്രാവക്കാരത്തി ശ്രീ വസ്ത്രം തൊങ്ങലി തൊട്ട് പെട്ടെന്നൊരു സൗഖ്യം വന്നു, ഇതൊക്കെ നമ്മുടെ മനസ്സിലുടക്കും. ഇതൊന്നും നമുക്ക് നമ്മളിങ്ങനെ തള്ളിവിടുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കണം. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളെ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ശക്തിയുള്ള വാക്കുകളാണ് അത്. എനിക്ക് തന്നെയാണ് ഏൽക്കണമെന്ന് എനിക്ക് തോന്നുന്നു. Ephesians 4:29, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിനെ ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കുകളല്ലാതെ ആകാത്ത ഒന്നും
നിങ്ങളുടെ വായിൽ നിന്ന് വളരരുത്. കൊലോസ്യൻ 4:6, നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോടുകൂടി പിന്നാൽ ജീവപ്പെടുത്തുമായിരിക്കണം. യാക്കോബിൻ്റെ അവസാനത്തൊരു വാക്യം ഞാൻ വായിക്കാം. യാക്കോബ് 3:2, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാട്ട് നടത്തുവാൻ ശക്തനായിട്ട് സൽഗുണ പൂർത്തിയുള്ളവൻ. അപ്പോൾ വാക്കുകളാണ് മനുഷ്യൻ തമ്മിൽ അകറ്റുന്നതും വാക്കുകൾ ഒരുമിപ്പിക്കുന്നതും, വാക്കുകളാണ് ദൈവത്തോട് അടുപ്പിക്കുന്നതും ദൈവത്തിൽ നിന്ന് അകറ്റുന്നതും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വാക്കുകൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചുപയോഗിക്കാം. നമ്മുടെ വാക്കുകൾ കൃപ നിറഞ്ഞതും ഉപ്പിനാൽ ഉയർത്തപ്പെട്ടതുമായിരിക്കട്ടെ. നമ്മളൊരു ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവർക്ക് അല്പസ്വല്പം സമാധാനം ലഭിക്കട്ടെ. അതുപോലെ തന്നെ ആരെയും കുറ്റം വിധിക്കാതെ കർത്താവിനെ, അല്ലെ കർത്താവ്, നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നവനാണ്. കർത്താവ് ആരെയും കുറ്റം വിധിക്കുന്നില്ല. കുറ്റം വിധിക്കുകയാണെങ്കിൽ ഈ ദൈവരാജ്യത്തിലൊന്നും പ്രവേശിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. പ്രൈസ് ദ ലോർഡ്. അല്ലെ, ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഉത്സാഹത്തോടു കൂടി ഇതിനു വേണ്ടി നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ശക്തി അതിനായി നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ ചിന്ത വിരമിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. രണ്ട് പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഞാറ്റിനും പ്രത്യേക ആവേലിൻ്റെ അളിയൻ ഈ ലോകത്ത് മാറ്റപ്പെട്ടല്ലോ, തൻ്റെ ആ കുടുംബത്തിന് വേണ്ടിയും നമുക്ക് ഒരുമിച്ച് ഒരു ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ദൈവത്തിന് അറിയട്ടെ. നമുക്ക് രണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഹാലയിലെ ഒന്ന് നമ്മുടെ അനിത കുടുംബം, അന്നൻസ സുഹൃത്ത് പ്രിയ കുടുംബത്തിനായി, ആ രണ്ട് കുടുംബം, ആ കുടുംബത്തിന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മധ്യവേദ കടന്നു വന്നിരുന്നതായ ശാലു സിസ്റ്റർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കുടുംബമാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്. ആദ്യമായി നമുക്ക് അനിത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അനിത കഴിഞ്ഞ ദിവസം പിടിച്ചിരുന്നു, കാലിൻ്റെ വേദന വിട്ടുമാറിയിട്ടില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അന്നൻസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ആ പ്രിയ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിഷ്ണു ഏറ്റെടുത്തുകൊണ്ട് ഗ്രസിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ സൗഖ്യം കൊടുക്കണമേ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ദൈവം നമ്മളെ പ്രാർത്ഥിക്കുന്നതിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കടന്നു വന്നിരുന്നതായ ആ ശാല സിസ്റ്റർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തജോലി സാമർത്ഥ്യേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തൻ്റെ ഭാവിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തൻ്റെ മാതാവിൻ പിതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പക്ഷേ ദോഷിച്ചും പ്രാർത്ഥിക്കാം.
സ്തോത്രം ചെയ്യുന്നു. പിന്നെ ദൈവസന്നിധിയിൽ കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കും. കർത്താവിടെ അകൃതത്തിലോ ചാലിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജോലിയോട് ബന്ധപ്പെട്ട് ദേശത്ത് കടന്നു വരും. കർത്താവിടെ അകൃതത്തിലോ ജോലി വേണമെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ്ക്ക് മാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രയാസം കൂടാതെ ഇവിടെ കർത്താവിടെ അകത്തിരിക്കണം. എത്ര നാളോടെ ആയിരിക്കുന്നെങ്കിലും സുരക്ഷിതത്തോടെ കർത്താവ് ആരാധനകൾക്ക് പ്രാർത്ഥനകളെല്ലാം കടന്നിരുവാൻ കർത്താവ് കൃപ കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരായിരിക്കുന്ന മാതാപിതാക്കള് അല്ലെങ്കിൽ സഹോദരവരുടെ കുടുംബങ്ങൾ കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാവരും അനുഗ്രഹങ്ങളാലും കർത്താവ് നോക്കി മാറാകണം. കർത്താവിന്റെ പ്രതി വെളിപ്പെടുവാൻ കർത്താവിടെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥനയെ സ്തോത്രം ചെയ്യാം. പിന്നെ പ്രാർത്ഥിക്കാം. നമ്മുടെ ആബേൽ ബദറിനെ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തന്റെ സ്തോത്രം ആത്മീയ അനുഗ്രഹമായി ചെയ്യാൻ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം തന്റെ അയ്യൻ മാർട്ടിനെ അശ്രദ്ധിച്ച് സ്തോത്രം ഇത് ഇലോത്തുമാർ യാത്ര ഇലോത്ത് ഏർപ്പെടുവാൻ സഹായിച്ചു. ആ സഹോദരന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആശ്വാസം വേണ്ടി പ്രാർത്ഥിക്കാം. തക്ക സമയത്ത് പോയി ഇവിടെ എത്തുന്നതിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. വിഷയത്തോണ്ട് വിഷയം പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എത്തുവാൻ സഹായിക്കണമേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന സ്തോത്രം ചെയ്യാം. എല്ലാ മക്കളും കേട്ട് നാട്ടിൽ നമുക്ക് ഒരുമിച്ചിരിച്ചു ആമേൻ. പാട്ട് നാലുടി പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദിവസം ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിച്ചു താമസിച്ചു. യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാ മൽ പ്രേമകാന്തനെ കാണാ. യേശു മഹോന്നതനേ മഹോന്നതനേ വേഗം കാണാ മൽ പ്രേമകാന്തനെ കാണാ. സുന്ദര രൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാ മൽ പ്രേമകാന്തനെ കാണാ. സുന്ദര രൂപനെ ഞാൻ ഈ വേഗമതിൽ വേഗം കാണാ മൽ പ്രേമകാന്തനെ കാണാ. കഷ്ടതയേറെ സഹിച്ചവരോ കല്ലേറടിയിടി കണ്ട് മരിച്ചവരെന്ന് മഷിഹായോട് വാഴുമ നാട്ടിൽ കല്ലേറടിയിടി കൊണ്ട് മരിച്ചവരെന്ന് മഷിഹായോട് വാഴുമ നാട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാ മൽ പ്രേമകാന്തനെ കാണാ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാ മൽ പ്രേമകാന്തനെ കാണാ. രാപ്പകരില്ലവിടെ പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടുമ വീടേ. രാപ്പകരില്ലവിടെ
പ്രശോഭിതമായൊരു നാട് നാലു ജീവികൾ പാടും അവിടെ ജീവജല നദിയുണ്ടവിടെ ജീവബലങ്ങളുമായിരുന്നൊരു ദേശ നല്ലോരു ഭൂവന ദേശ ജീവജല നദിയുണ്ടവിടെ ജീവമരങ്ങളുമായി നില കൊണ്ടൊരു ദേശ നല്ലോരു ഭൂവന ദേശ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാ വൽ പ്രേമ കാന്തനെ കാണാ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാ വൽ പ്രേമ കാന്തനെ കാണാ പൊന്നാടി മാലയവേ എനിക്കുത ശുഭ്രവസ്ത്ര നാദനെന്നെ ധരിപ്പിക്കുമെന്ന് പുൽപ്പാടി മാലയവേ എനിക്കു തരോ ശുഭ്രവസ്ത്ര നാദനെന്നെ ധരിപ്പിക്കുമെന്ന് കണ്ണുവിരാകെ ഒഴിഞ്ഞിടുമേ ആയിരമാണുമവരുടെ നാട്ടിൽ എനിക്കായൊരു കിയ വീട്ടിൽ കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരമാണു വസിക്കുമവരുടെ നാട്ടിൽ എനിക്കായൊരു കിയ വീട്ടിൽ യേശു മഹോനതനെ മഹോനതനെ വേഗം കാണാ വൽ പ്രേമ കാന്തനെ കാണാ യേശു മഹോനതനെ മഹോനതനെ വേഗം കാണാ വൽ പ്രേമ കാന്തനെ കാണാ സ്നേഹവനായ ദൈവമേ സ്വർഗസ്ഥ നല്ല വാഴ്ത്തപ്പെട്ട പിതാവേ ഈ വിശുദ്ധ അപകൽക്കാലം കർത്താവിൻ്റെ സന്നിധാനത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പാടുവാനും പ്രാർത്ഥിക്കുവാനും അവിടെ നിന്ന് കൃപ തന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം കൂട്ടി വരുത്തിയ എല്ലാ പ്രിയപ്പെട്ടതിനെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സാക്ഷീകരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ഐശ്വര്യമായി ആമേൻ കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആപത്തുനിന്നും അനർത്ഥങ്ങളിലൊക്കെയും കർത്താവ് വിടിവിച്ച് ആയുസോടെ ആരോഗ്യത്തിന് മഹത്വപ്പെടുത്തുവാൻ ദൈവം അവിടെ ദയാക്കണമേ. വരുവാൻ സാധിക്കാത്ത പ്രിയപ്രതിയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവിടെ ദയാക്കണമേ. ശാരീരികമായി പ്രയാസത്തായിരിക്കുന്ന ജിനിത ആമേൻ ആദി ആമേൻ അതുപോലെ ഞാൻ കർത്താവേ അനിതയുടെ മക്കൾക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അന്നാൻസാവരൊക്കെ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് സൂക്ഷിക്കണമേ. വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ടവരായിരിക്കുന്ന മേഖലയിലെ കർത്താവ് സൂക്ഷിക്കണമേ. നന്മകൾ കൊണ്ടും അണികൾ കൊണ്ടൊക്കെ നിറയ്ക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹിക്കും പ്രാർത്ഥിക്കും അനുസരിച്ച് എക്സാം കഴിഞ്ഞവരുണ്ട്, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേക കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ അർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര വഴിപാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരനിടപ്പെട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ആത്മീയ ഭൗതിക ശാരീരിക മാനസികമായ എല്ലാ വിധത്തിലും വേണ്ടുന്ന നന്മകളും അനുഗ്രഹങ്ങളും പകർന്ന് മാനിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. പ്രത്യേകാൽ ഹല്ലേലൂയ. ആബേലിൻ്റെ താവേലിയൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാടകയായി തീർന്നു. ഭാര്യ സഹോദര ഭവനത്തിലുള്ള പ്രിയപ്പെട്ട ദുഃഖത്തിലും ആമേൻ പ്രയാസമായിരിക്കുമ്പോൾ സർവാശ്വാസം ദൈവം ആ കുടുംബത്തിന് ആശ്വാസം പകരുകയും പ്രത്യേകാൽ ആ ബോഡി എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ചേരുവാൻ വേണ്ടുന്ന ക്രമീകരണങ്ങളെ ദൈവം ചെയ്തു കൊടുക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും മാനവും അവിടെ നിൽക്കണമേ. പ്രാർത്ഥനയാദിനായി സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ നിൽക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവും ദൈവത്തിൻ്റെ സംസാരം കൂട്ടായ്മയും നമ്മൾ പ്രാർത്ഥിച്ചെല്ലാം കണ്ട് പോഴും പോഴും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരുന്നുണ്ടായിരിക്കുമാറാകട്ടെ. ജയ നന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ. പ്രത്യേക അറിയിപ്പ്, ആബേലെ ഉപവാസിലിരിക്കുന്നു. ഇന്നലെയും ഇന്നും നാളെയും തന്നെ ഉപവാസിലിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരിക്കും. കടന്നു വന്ന് സംബന്ധിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് കടന്നു വന്ന് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പ്രാർത്ഥനയിൽ സഹകരിക്കുവാൻ